ശ്വാസകോശൻ സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത് പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും നിങ്ങളെ രോഗിയാക്കാൻ അത് മതി വലിയ രോഗി ഞങ്ങൾ ദിവസവും ഏതാണ്ട് 50 രോഗികളെ പരിശോധിക്കുന്നു മാസം 1000-ൽ അധികം രോഗികൾ ഞങ്ങളുടെ 80% വരെ രോഗികൾക്ക് വായിൽ ക്യാൻസർ ഉണ്ടാകുന്നത് പുകയില മൂലമാണ് ഇതാണ് മുകേഷിന്റെ കഥ ഞാൻ മുകേഷ് ഞാൻ വെറും ഒരു വർഷമേ ഗുട്ക ഉപയോഗിച്ചുള്ളൂ ഇപ്പോൾ ഇതാ എനിക്ക് വായിൽ ക്യാൻസറിന് ഓപ്പറേഷനാ ചിലപ്പോൾ എനിക്ക് ഇനി സംസാരിക്കാനേ കഴിഞ്ഞെന്ന് വരില്ല ദൗർഭാഗ്യവശാൽ മുകേഷിനെ രക്ഷിക്കാനായില്ല അദ്ദേഹത്തിന് 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഖൈനി മുർക്കാൻ ഗുട്ക പാൻ മസാല ഇവയെല്ലാം കൊലയാളികളാണ് एक तो ट्रेन लेट हो गई और ऊपर से खाना भी नहीं मिला ओ नहीं अब मिलता है मेरा तो दिमाग ही नहीं चल रहा है कितनी मुश्किल पड़ रही है अंदर कोई नहीं है आदमी है सोता है Good morning, sir. Good afternoon, sir. Good night, sir. Sorry. Good morning, sir.
ഓക്കേ ഓക്കേ ഞാൻ എല്ലാം സ്വീകരിച്ചിരിക്കുന്നു ഈ വണ്ടി പോവോ സ്റ്റാർട്ട് ചെയ്താ ഏത് വണ്ടി പോവോ സർ ആ സ്റ്റാർട്ട് ചെയ്തു ഓക്കേ സർ മംത അന്തർ ബൈഠോ വെച്ചേ മമ്മയ്ക്ക് സത് ബൈഠോ ചലോ ചലോ ജൽദി കരോ ഡ്രൈവർ പെട്ടിയൊക്കെ എടുത്തിടിക്കി വെക്ക സാറിന്റെ കൈക്കും കാലിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല എങ്കിൽ പിന്നെ സാറിന് തന്നെ എല്ലാം പെറുക്കി എടുത്താ തൂച്ചൂടെ പെട്ടി എടുക്കുന്ന കാശും കൂടെ ചേർത്ത് വാങ്ങിക്കുന്നുണ്ടല്ലോ ആ ബെസ്റ്റ് ബെസ്റ്റ് വണ്ടി ഓടിയ കാശ് തന്നെ കരഞ്ഞു വിളിച്ചാ വാങ്ങിക്കുന്നു ബാഹറാവ് സുരക്ഷിതമായിട്ട് എന്ത് കാരണം എടുക്കലുണ്ട് സാർ കക്കാനാണെങ്കിൽ ഇപ്പോഴും 72 മോഡലും കൊണ്ട് നടക്കണം സാർ കറുപ്പ് മഞ്ഞ അടിച്ച ടാക്സി ലോകത്തൊന്ന് കാണും അത് ഈ വാസോട്ടിക്കൊരു അന്തസ്സ സാർ ഒരു പൊങ്ങച്ചക്കാരൻ അല്ലെങ്കിൽ ഇതിലേക്ക് സ്വാഗതം ഇവനൊക്കെ ഓടുന്ന പോലെ ഇത് ഓടും സാറേ ഇനി ഹിന്ദി പറയണോ അതും പറയാം മേം സാർ അന്തർ ബൈഠോ അയ്യേ ചലോ ഞാൻ പോയിട്ട് ഡെസണി ഓട്ടം വിട്ടു കൊടുത്തതാണോ അതോ സവാരി വിളിച്ച പാർട്ടിയെ പിടിച്ചില്ലേ എന്താടാ ചിരിക്കുന്നത് അതെന്താണെന്നറിയോ സണ്ണിച്ച നമ്മൾ ഇവരുടെ പെട്ടിയും കിടക്കയൊക്കെ എടുക്കാൻ വിധിക്കപ്പെട്ടവര് തന്നെയാ പക്ഷെ അയാളുടെ ആജ്ഞയും കൽപ്പനയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതാണ് തന്തയും മക്കളും തമ്മിലുള്ള വ്യത്യാസം തന്തയ്ക്ക് കുടുംബത്തോട് ഉത്തരവാദിത്തം കാണും മക്കൾക്കതില്ല അത്രേ ഉള്ളൂ ഞാൻ ആ ഓട്ടം പോവാതിരുന്നതാണല്ലോ നമ്മുടെ ചർച്ചയ്ക്ക് കാരണം അച്ഛനത് ഏറ്റെടുത്തപ്പോ തന്നെ രണ്ടോട്ടം കിട്ടിയില്ലേ അത് ശരിയാ വാസുട്ടി അണ്ണൻ ഇപ്പൊ വരും വണ്ടി നിന്നൊന്നും പറഞ്ഞു ബാക്കി ഇവൻ ഓടാല്ലോ പറഞ്ഞത് വാസുട്ടി അണ്ണ ഓട്ടം തുടങ്ങിയല്ലോ വാസുട്ടി അണ്ണ ഒന്നും പറയണ്ട ഞാൻ പറയാം വണ്ടി നിന്നു രാജാ പോയി വണ്ടി എടുത്തേ വാസുട്ടി അണ്ണ വണ്ടി കയറിക്കേ പോയേ അച്ഛാ അയാളെ കൊണ്ടുപോയി എനിക്ക് വയ്യ മഴയാട് ഹിന്ദി പറഞ്ഞാലും മലയാളം പറഞ്ഞാലും ഞങ്ങൾ ഈ വണ്ടിയെ കയറില്ല ഞങ്ങള് വേറെ വണ്ടി വിളിച്ചോളാം ഒരു റിട്ടയർഡ് പട്ടാള മേധാവിയോടായി ഈ ചെക്കൻ അഹങ്കാരം കാണിച്ചു അതൊക്കെ അറിയാതെ സംഭവിച്ചു പോയതാണ് പട്ടാളം ഇവൻ എന്റെ മകന അതിശയ ഇവൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പി ചോദിക്കുന്നു സാറും കുടുംബവും വണ്ടിയിലൊരു കയറിയാട്ടെ ഇതുപോലെ മൂന്നാലെണ്ണം തന്നെ കൂടെ കിട്ടുവോ അതെന്തിനാ സാറേ നേരത്തെ നിർത്തി വെടിവെക്കാൻ അത് വണ്ട് ആ ഉണ്ട് ഇനി പൊട്ടില്ല സാറേ സാറ് വണ്ടിയിലോട്ട് കയറിയാട്ടെ അച്ഛാ അച്ഛന് വേറെ പണിയില്ലേ ഞാൻ പോവോ കണ്ട അവന്റെ അഹങ്കാരം കണ്ടോ ഓക്കെ അഹങ്കാരം ഇവനാണല്ലോ വണ്ടി കല്ലോ വണ്ടി താനും ഓടിക്കോ അപ്പൊ നിന്നാ പോരാ കുഴിയണ്ടോ ആ ബ്ലോ ഗാഡിയുമേ ബൈഠോ ഇപ്പൊ ഹിന്ദി നന്നായിട്ട് വരുന്നു മോനെ ഇറങ്ങി ഞാൻ ചില സമയം നിന്റെ അനിയനാകും ചേട്ടനാകും കൂട്ടുകാരനാകും വളരെ കുറച്ച് സമയം അച്ഛനാകും ഇപ്പൊ അച്ഛനാ മുൻകോപിയായ അച്ഛൻ നിന്റെ ഏട്ടനാ കിടക്കുന്ന അച്ഛന്റെ മൂത്ത സന്തതി മിണ്ടാപ്രാണിയാ സൂക്ഷിച്ചോണേ ഒന്നാഞ്ഞു തള്ളു ഇതാക്രി വിലക്ക് വിറ്റുവിടണേ താങ്ക് യു ചേട്ടാ ടൗണിൽ ഏത് വഴി പോയാലും ഈ വണ്ടി കണ്ട ഒന്ന് തള്ളേണ്ടി വരും ഇന്നൊരു വ്യത്യാസമുണ്ട് അച്ഛന് പകരം മകൻ ഇത് കൊണ്ട് കളയാൻ പറഞ്ഞ അച്ഛൻ കേക്കില്ല നാട്ടുകാർ എന്നോട് നിന്നെ കൊണ്ട് കളയാൻ പറഞ്ഞാൽ ഞാൻ കേക്കോടാ എന്ന് അച്ഛൻ ചോദിക്കുന്നു ശരി ശരി ഞങ്ങൾ പോയി ഈ രണ്ട് ബുൾസേ അടിക്കട്ടെ ഓ ശരി ചേട്ടാ വണ്ടി വിട്ടോ ഈ വണ്ടി ഇപ്പൊ എങ്ങോട്ടും പോവില്ല ഞാൻ വീട്ടിൽ പോവാ എനിക്കും വീട്ടിൽ പോവാനാ അതാ പറഞ്ഞത് വണ്ടി വിടാൻ ഇത് എന്റെ വീട്ടിലോട്ടാ പോകുന്നത് വേറെ വണ്ടി വിളിച്ച് പോയാ എന്താ ഗൗളി ചൂടാവാതെ പാറു നീ ഇത് എവിടുന്ന് പൊട്ടി വീണു ഞാൻ ഇങ്ങനെ ഏറ്റവും പതുക്കെ പോകുന്ന ഒരു വണ്ടി തപ്പി നടക്കായിരുന്നു പഴയ ഒരു വണ്ടി കണ്ടപ്പോ ഇതാണ് ഐഡിയൽ എന്ന് തോന്നി അങ്ങനെ ചാടി കയറിയതാ കഷ്ടകാലത്തിന് നീ നിനക്കെവിടെ വീട്ടിൽ പോണോ പക്ഷേ ഇത് എത്ര ദൂരം മര്യാദക്കാരനായിട്ട് പോകുന്നു പറയാൻ എനിക്ക് പറ്റില്ല അത് സാരില്ല ഇനി 2 മണിക്കൂറുണ്ട് കറങ്ങിത്തിരി ഞാൻ 7 മണിക്ക് വീട്ടിൽ എത്തിച്ചാ മതി അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ചലിക്കാം നീ ഇറങ്ങി മുമ്പിലോട്ടിരി നിന്നെ ശരിക്കും ഞാനൊന്ന് കാണട്ടെ
നമ്മള് കണ്ടിട്ടിപ്പോ ഒരു വർഷമായി കാണും അല്ലേ? ആ ശരിയാ. വെറുതെ തമാശക്ക് ഞാനൊരു കഥ പറയാം. എന്താ ഇത്? പണ്ട് പ്രേം നസീറിന്റെ ഒക്കെ സിനിമയിൽ കാണുന്ന പോലെ പഴയ സുഹൃത്തുക്കൾ കണ്ടുമുട്ടുന്നു, ഒരുമിച്ച് ഒരു കാറിൽ യാത്രയാവുന്നു, ഒരു കൊടുങ്കാറ്റിൽ വെച്ച് കാർ ബ്രേക്ക് ഡൗൺ ആവുന്നു, ഒപ്പം ഇടി വെട്ടിയുള്ള മഴയും. പെട്ടെന്ന് റാന്തലുമായി ഒരു വാച്ച്മാൻ വരുന്നു, അയാളോട് താമസിക്കാൻ സ്ഥലം കിട്ടുമോ എന്ന് ചോദിക്കുന്നു. ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടെന്ന് അയാൾ പറയുന്നു. ബോംബല്ല മോളെ, ബ്രേക്ക് ഡൗൺ ആവുന്നതിന് മുമ്പുള്ള സിഗ്നലാ. കഥയുടെ തുടക്കത്തിൽ പറഞ്ഞത് സംഭവിച്ചു. ഇനി എന്ത് ചെയ്യും? ഇനി ഇവൻ എങ്ങോട്ടെങ്കിലും തള്ളി മാറ്റിയിടാം. ഇനി നേരെ ഉരട്ടി മഴയും പെയ്ത് ആ വാച്ച്മാൻ കൂടെ വന്ന ആ സിനിമ കഥ പോലെയാവും. പഠിക്കുന്ന കാലത്ത് നീ വലിയ ആളും വല്ലായിരുന്നു. മനുഷ്യന് മാറ്റം എപ്പോ വേണമെങ്കിലും വരാലോ. ഈ ബ്രേക്ക് ഡൗൺ സ്വന്തം ക്രിയേഷൻ ഒന്നും അല്ലല്ലോ അല്ലേ? അതെന്തിനു? അല്ല, കഥയിൽ പറഞ്ഞ പോലെ ഇതാ ഒരു ഗസ്റ്റ് ഹൗസ്, അവിടെ ഒരു സിംഗിൾ റൂം, പിന്നെ നിന്റെ ഒരു ഇമ്മോറൽ അപ്രോച്ച്. മതി മതി, ഇത് പെമ്പിള്ളേരുടെ ഒരു ചീപ്നെസ്സാ. കൂടുതൽ ചിന്തിച്ച് വിഷമിക്കണ്ട, ഞാൻ അച്ഛനെ വിളിക്കാം. ഏഹ്, പെട്ടെന്ന് എത്താൻ പറയാം. എന്താ മോനെ, നിന്റെ ഏട്ടനെ കൊണ്ട് നീ വീട്ടിലെത്തിയോ? അല്ല, ഒരു കാട്ടിലാ എത്തിയത്. അച്ഛനത് എവിടെയാ? പെട്ടെന്ന് വാ. ഞാനൊരു സവാരി വിളിച്ചോണ്ട് പോന്നതാ. വഴിക്ക് വെച്ച് അച്ഛന്റെ മൂത്ത മോനൊരു ബോധക്ഷയം. അല്ല, ചത്തന്നാ തോന്നുന്നു. എന്നാ പിന്നെ ഒരു രാത്രി നീ അവിടെ കഴിച്ചു കൂട്ട്. എന്റെ കൂടെ ഉള്ള ഒരു പെൺകുട്ടിയാ. അപ്പൊ മോനെ, നിന്റെ മാനം പോകാതെ സൂക്ഷിച്ചോണം, ദൂരോട്ട് മാറി നിന്നാ മതി. അല്ല, നിന്നെ പിടിക്കും. അച്ഛനത് എന്തായി പറയുന്നത്? കോഴിക്കോട് കളഞ്ഞ് പെട്ടെന്ന് വാ. അത് പറ്റാത്ത കാര്യമാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ, സഹകരിക്കുന്ന കൊച്ചാണെങ്കില് അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക. പിന്നെ ഒരു രാത്രി സുഭിക്ഷമായിട്ട് കഴിയാമുള്ളത് ഞാൻ കാറിനകത്ത് കരുതിയിട്ടുണ്ട്. അപ്പൊ ഓക്കേ മോനെ, എൻജോയ്. രണ്ടുപേർക്കും കൂടി പൊതച്ചു കിടക്കാനെന്നായിരിക്കും അച്ഛൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അയ്യേ, അച്ഛൻ്റെ ഒരു കാര്യം ഇനിയെന്താ? ഇതായിരിക്കില്ല എങ്കി ഞാൻ അച്ഛനെ വെറുക്കും. അതൊരു കോൾ തന്നെയായിരുന്നോ അതോ അതൊരു ക്രിയേഷൻ ആണോ? കൂടെ സുന്ദരിയ ഒരു പെണ്ണുള്ളപ്പോ. അയ്യടി മനമേ, എന്റെ ഇനോവ കാറിൽ കയറുന്ന പെമ്പിള്ളേരെ വെച്ച് നോക്കുമ്പോഴേ നീ വെറും കൊരങ്ങാ. ഒരു കല്യാണ ഓട്ടൊക്കെ പോയാലേ നല്ല കിളി പോലത്തെ പെമ്പിള്ളേരിക്കുന്ന മടിയില, അതും മണിക്കൂറുകളോളം. ടാക്സി ഡ്രൈവർമാരുടെ യോഗം ഒന്ന് വേറെ അടി. ശരി, വീണ്ടും ഒരു തറച്ചിന്ന നിന്റെ മനസ്സിൽ വന്ന സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്നെ പാക്ക് ചെയ്തേക്കാം. ഹലോ, ഓട്ടോ സ്റ്റാൻഡ് അല്ലേ? വാ മേഡം, ഇറങ്ങിയാലും. എന്നെ പെണ്ണാണോ വന്നവരാ? ഒരു അമേരിക്കൻ ടീം, എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ലേറ്റ് ആയിട്ട് വന്നാ മതി എന്ന് ഞാൻ പറഞ്ഞത്. അവരൊക്കെ പോകുന്നതേ ഉള്ളൂ, നീയും കൂടെ ഒന്ന് വരണേ. അച്ഛനോട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയ കാര്യം ഒന്ന് പറയണം, ഇല്ലെങ്കിൽ അച്ഛനെ കൊല്ലും. ഹലോ, നീ ഒന്ന് കൂടെ വരുമോ? അത് വേണ്ട, ഒരു പെണ്ണിനെ കൊണ്ടുപോയി പഴപ്പിക്കാൻ നോക്കിയ ഈ വൃത്തിയട്ടവൻ വന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കൂടെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ അച്ഛൻ എന്താ പറഞ്ഞെന്നറിയോ? സൂക്ഷിക്കണേ മോനെ, അവള് കയറി പിടിക്കുന്നു. അത്രക്ക് നല്ല മോനായത് അറിയോ? അച്ഛനെന്ന് കാണാൻ പറ്റുമോ? എന്തിനാ? സ്നേഹത്തോട് രണ്ട് തെറി പറയാനാ? പെൺകുട്ടിയെ കുറിച്ച് അയാൾ ഇങ്ങനെയാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്? സാജ, ഒന്ന് വാടാ, അച്ഛനോട് സംസാരിക്കടാ. ഗൗളി, ഗൗളി എണിച്ചു വാടാ. എന്താടി നീ ലേറ്റ് ആയെന്ന് ചോദിക്കാനല്ല പോകുന്നത്, ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ലെന്ന് പറയാനാ പോകുന്നത്? അച്ഛാ, എന്നെ തല്ലിക്കോ, ഞാൻ കൊണ്ടോളാം. ഇപ്പോഴല്ല, പിന്നീട്. ഇതെന്റെ കൂടെ പഠിച്ചതാ സാജൻ. ഇവന്റെ മുന്നേ വെച്ച് ചീത്ത വിളിക്കാതിരുന്നാ മതി. ക്ലാസ്മേറ്റ് ആണെന്ന് അറിയാതെയാണ് പാർവതി എന്റെ വണ്ടി വിളിച്ചത്, അതുകൊണ്ടാണ് വണ്ടി ബ്രേക്ക് ഡൗൺ ആയത്. അല്ല, അത് പല്ലെങ്കിലാവും. പിന്നീട് കുറെ ചിന്തിച്ച് ചിന്തിച്ചാണ് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചത്. അയാൾക്കാണെങ്കിൽ ഭൂലോകം ചാടാം. സഹിച്ച് സഹിച്ച് ഞങ്ങൾ ഇതുവരെ എത്തി. പിന്നെ കല്യാണത്തിന് മുമ്പേ എത്താ, അല്ല പെണ്ണ് കാണാൻ വന്നവർ പോയിട്ടേ എത്താവൂ എന്ന് പാർവതി പ
പെണ്ണ് കാണാൻ വന്നവർ പോകുന്നതിന് മുൻപേ എത്തണമെന്ന് പാർവതി പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. പാറുമോള് പറഞ്ഞൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിലേ മോനിനി പൊയ്ക്കോ, വലിയ ഉപകാരം. താങ്ക് യു. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിക്കി നിക്കി, നിന്നെ അകത്തോട്ട് വിടണോ വേണ്ടോ എന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനമാണോ? എങ്കിലൊരു ചെറിയ മാറ്റം വരുത്താനുണ്ട്. ഇപ്പൊ ടൈം 8:30, എന്റെ ഡിന്നർ ടൈമാണ്. നമ്മൾക്ക് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ച് ആലോചിച്ചിട്ട് തീരുമാനിക്കാം. വന്നോളൂ. വരൂന്നേ, ചെല്ലൂന്നേ. ഒറ്റ വിത്തായി പോയില്ലേ? അപ്പുറത്തെങ്ങനെ ഇവിടെ ആരെങ്കിലും? ഞാൻ പറയുന്നത് കേക്ക്, ഈ ഡിക്കി തന്നെ വെച്ചാൽ മതി. അവൻ പറഞ്ഞാ ശരി, ഇതിനകത്ത് തന്നെ വെക്കാൻ. ഫോട്ടോ എടുത്തു. വിഷമിച്ചോട്ടോ. അതെ, ഈ ചട്ടങ്ങളൊക്കെ എങ്ങനെ മാറ്റിയാലേ ഞങ്ങള് പോലീസുകാരി പിന്നെ എന്ത് ചെയ്യാനാ? അമ്പലത്തിൽ പോയി പൂജ ചെയ്യാനാ? പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കണം. ഇയാൾക്ക് പറഞ്ഞാൽ കുറ്റിച്ചില്ലും തകരപ്പാട്ടേ. തിരുമേ, ഇവിടെ ആരും കാണല്ലേ, എനിക്ക് വയ്യ പേടിക്ക. മൂത്രം ഒഴിക്കാൻ വന്നാണ് സാർ. ഓ, നിന്റെ വീട് എവിടാടാ? ശങ്കരമംഗലത്ത്. അവിടെ നിങ്ങോട്ട് എത്ര ദൂരമുണ്ടാ? 30 കിലോമീറ്റർ. ഓ, അപ്പൊ നിന്റെ നാട്ടിൽ ഒന്നും മൂത്രം ഒഴിക്കാനുള്ള സ്ഥലമില്ലേ? ഈ 30 കിലോമീറ്റർ നീ എങ്ങനെ പിടിച്ചു നിന്നടാ? ജോസഫെ, തോക്കിനുള്ളിൽ കയറി പിടി വെക്ക. ഇല്ല സാർ. സത്യം പറയടാ, നീ എന്തിനാ ഇവിടെ വന്നത്? സാർ, ആ കിടക്കുന്ന ടാക്സി എന്റേതാ. അതുകൊണ്ട് ഇതിലെ ഒരു പാർട്ടിയായി വരുമ്പോ ബ്രേക്ക് ഡൗൺ ആയി, പിന്നെ ഇതിനകത്തേക്ക് തള്ളിക്കേറ്റി കൊതുകിന്റെ മൂളിപ്പാട്ടൊക്കെ കേട്ട് കിടക്കുമ്പോഴാണ് സാറിന്റെ വരവ്. നീ പറയുന്നൊക്കെ സത്യമാണോടാ? സത്യമാണോന്ന് പറയണെങ്കിൽ എന്റെ കൂടെ സാറും വാ. എന്തിനെ വീട്ടിൽ ചെന്നാ എന്റെ അച്ഛൻ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുതരും. അയ്യടാ, ഓസിന് പോലീസ് ജിപ്പി വീട്ടിൽ പോയി കൊടുന്ന് ഉറങ്ങാനുള്ള പരിപാടിയാ. സാറേ, ആവശ്യമില്ലാത്ത ഏടാ കൂടുങ്ങളൊന്നും തല വെക്കണ്ട, നമുക്ക് പോവാം. നാളെ നേരം വിളിക്കുമ്പോ നീയും കണ്ടത് നിന്റെ കാറും കണ്ടത് നീ വിളിച്ച മൂത്രം ഇവിടെ കാണരുത്. അത് പിന്നെ പറ്റി പൊയ്ക്കോളൂ. ഉത്തരവ്. എന്തിനെ? ശരി സാർ. പോലീസുകാരനെന്ന് മൂളിയാ കൂടെ എസ് ഐ മൂളാണ്. ആ പെട്ടിയിൽ എന്ത് കുന്തായാലും അതൊരു കുരിശ. അത് പോലീസുകാർ എടുത്തോണ്ട് പോകുന്ന നല്ലത്, അല്ലെങ്കിൽ ഞാൻ കുടുങ്ങും. എന്താടാ എല്ലായിടത്തും പരിശോധിച്ച സ്ഥിതിക്ക് ഈ കാറിന്റെ അടുക്കി കൂടെ ഒന്ന് പരിശോധിച്ചൂടെ? ആ പറഞ്ഞത് ന്യായം, ഒന്ന് നോക്കിയാലോ. അയ്യോ വേണ്ടേ, എന്നിട്ട് വേണം അതിനകത്ത് ഒന്നും ഇല്ലാന്ന് അറിയുമ്പോ എല്ലാവർക്കും കൂടെ ഒന്ന് അങ്ങ് ചിരിക്കാൻ. എനിക്ക് ഇനി ചമ്മാ വയ്യേ, ചമ്മാ ഞങ്ങൾക്കും വയ്യേ. ഇതിനകത്തൊന്നും ഒരു തേങ്ങ ഇല്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഡേ, നീ അത് എടുത്തോ. അപ്പൊ റിഹേഴ്സൽ തുടങ്ങാം.
ചന്ദു മാഷേ പുതിയ രണ്ട് ഡയലോഗ് ഉണ്ട്, നോട്ട് ചെയ്തോ. ഓക്കെ, ആ പറഞ്ഞാ മാഷെ. നിധി നിധി നിധി, നിധി എന്ന വിധി, വിധി എന്ന നിധി, ആ വിധി ഈ വിധി ദുർവിധി. ഇതെന്താ മാഷെ, ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലല്ലോ. എല്ലാം എല്ലാവർക്കും മനസ്സിലാവണമെന്നുള്ള നിർബന്ധമൊന്നും വേണ്ട. ഈ മനസ്സിലാക്കാൻ കഴിയാത്തതിനാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നമ്മൾ പോലും ചിന്തിച്ചുണ്ടാക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചിന്തിച്ചുണ്ടാക്കി നമ്മളെ പുകഴ്ത്തും. ഈ മാഷൊരു സംഭവം തന്നെ. താങ്ക് യു, താങ്ക് യു. അപ്പൊ നമുക്ക് തുടങ്ങാം. ദൈവം തന്ന നിധി, പ്രപഞ്ചം തന്ന നിധി, സ്വപ്നം തന്ന നിധി, ആ നിധി അതെവിടെ കൊണ്ടുവരും? ഇത് തുറക്കാൻ വീണ്ടും ഒച്ച വെച്ച് ബുദ്ധിമുട്ടണോ? സാജനോ എന്തുപറ്റിയടാ? നിങ്ങൾ പേടിക്കണ്ട, ഇതെന്റെ ഫ്രണ്ടാ സാജൻ. ഹലോ. ഇവൻ ആളൊരു ഗൗളിയാ, ഏത് മുടുക്കിലും കയറിയിരിക്കും. എന്നാലും ഇതിനകത്ത് ഇവൻ എങ്ങനെ കയറിയെന്ന് ഇവന്റെ അടുത്തുനിന്ന് രഹസ്യമായിട്ട് ചോദിച്ചിട്ട് പറയാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ, വട. ശ്യാം, നീ അതൊന്ന് മെഷർ ചെയ്തേക്ക്. ഓക്കെ. ആ മാഡം, ടി വി നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാം. അമ്മേ, എന്റെ ബെഡ്റൂമിലും ടി വി വെക്കണം. നിക്ക് നിക്ക്, ഇതിന്റെ കാര്യത്തിലൊരു തീരുമാനമാവട്ടെ. എനിക്ക് കിച്ചണിൽ നിന്നാലും ടി വി കാണണം, അത് പറ്റുമോ? സോറി മാഡം, കിച്ചണിൽ നിന്ന് ടി വി കാണരുത്. കോൺസെൻട്രേഷൻ ഒന്നും തെറ്റിയാ ഫുഡ് ചീത്തയാവും, പിന്നെ അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. കുട്ടി അതൊന്നും അറിയണ്ട, ഇവള് പറയുമ്പോൾ അങ്ങ് ചെയ്തു കൊടുത്താ മതി. അതാ ഞാനും വിചാരിച്ചേ, ഈ പെണ്ണിന്റെ ഇഷ്ടത്തിനാണോ നമ്മുടെ വീട്ടിൽ ടി വി കാണുന്നത്? ഇതാ ഈ വക ടീമുകളെ ഒന്നും അടുപ്പിക്കാത്തത്. താമസിക്കുന്നത് ഞങ്ങളാ, ഞങ്ങളുടെ സൗകര്യം നോക്കേണ്ടത്. സോറി സർ, ദിസ് നോട്ട് മൈ ടേസ്റ്റ് ആൻഡ് ഐ ഡു നോട്ട് വോണ്ട് ടു കണ്ടിന്യൂ ദിസ് ഡീൽ. ഷ്യാം. യെസ് മാഡം. പാക്ക് ഇറ്റ് അപ്പ്. ഹലോ. ഹലോ, ഞാൻ വിവേക്, സാജന്റെ ഫ്രണ്ടാ. ഞാനിത് പ്രതീക്ഷിച്ചതാ. ഒരുത്തന്റെ കയ്യിൽ നമ്പർ പോയാല് പിന്നെ അതങ്ങ് പടർന്ന് പടർന്ന് പോവല്ലോ. എന്താ, എന്ത് ഇയാൾക്ക് ഇപ്പൊ വേണ്ടത്? അവളുടെ അമ്മൂമ്മടാ. ഹലോ. ഹലോ. ഹലോ പറു. എടാ, ഞാനാ സാജൻ. നിനക്ക് എന്തിനു കേടാ? നീ എന്തിനാ എന്റെ നമ്പർ? എടി, നിന്നെ ഇവൻ ലൈൻ അടിക്കാൻ വേണ്ടി വിളിച്ചു ഒന്നല്ല, അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം. ഞാനിപ്പോ നല്ല മൂഡിലല്ല, ഒരു വർക്ക് കഴിഞ്ഞു പോയി. എനിക്ക് ചെറിയൊരു ആപത്തുണ്ട്, നീ എന്നൊന്ന് രക്ഷിക്കേ. വരല്ലേ. നിങ്ങൾ വലിയ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാ ഞാൻ വിളിച്ചത്. ഇവൻ വിളിക്കാനുള്ള മൂഡിലും അല്ലായിരുന്നു. അവനെന്താ പ്രശ്നം? അവന് ഒന്ന് വരുമോ? ഞങ്ങൾ റോയൽ ഗാർഡൻസിലെ കോഫി ഷോപ്പിലുണ്ട്. ഒടുക്കത്തെ ജാടയാണല്ലോടാ. ഏയ്, അവളും എന്തോ കുഴപ്പത്തിലാ. അതാ വരും. അച്ഛന്റെ അടുത്ത് നിന്ന് വഴക്കൂടി വീണ്ടും ഒരു 2 lakh അറേഞ്ച് ചെയ്ത ഒരു വർക്ക് എടുത്തത്, അത് കൈവിട്ട മൂഡിലാ ഞാൻ. ഓ, ഇതാണോ തന്റെ ഫ്രണ്ട്? സോറി. ആ, ഇനി വീട്ടിൽ ചെല്ലുമ്പോ അച്ഛന്റെ വക. കഴിഞ്ഞ ആഴ്ച ഒറ്റയടിക്കാ ഒരു 5 പോയത്. ആ, അതൊക്കെ പോട്ടെ, പറ എന്താ നിന്റെ ജീവൻ പോണ പ്രശ്നം? ഇങ്ങനെ കുറെ വിളി ഞങ്ങൾ രണ്ടുപേരും മാറി മാറി വിളിച്ചിട്ടിരിക്കുക. ഇതെങ്ങനെ കിട്ടി, എവിടുന്ന് കിട്ടി എന്നൊക്കെ പറയാം. അതിനേക്കാ വലിയ വർഷം ഇത് എന്ത് ചെയ്യുന്ന? ഇത് എവിടുന്ന് കിട്ടിയതാണ് സാജ? എക്സ്ക്യൂസ് മീ സർ, ഓർഡർ പ്ലീസ്. ഒരു കാപ്പിച്ചിനോ. താങ്ക് യു സർ. എന്തെങ്കിലൊക്കെ ഒന്ന് തീരുമാനിക്ക്, അല്ലെങ്കിൽ എനിക്ക് വട്ടാവും. ഒറ്റയടിക്ക് 10,000 രൂപ കൂടുതൽ എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഇത് തിരിച്ചു കൊടുക്കാന്ന ഇവൻ പറയുന്നത്. എങ്ങനെ കൊടുക്കും, ആർക്ക് കൊടുക്കും? ഈ പണത്തിന്റെ ഒറിജിനൽ അവകാശിയല്ലല്ലോ അവൻ കണ്ടത്. പോലീസിൽ ഏൽപ്പിച്ചാലോ? അതാ ഞാനും പറഞ്ഞു. അത് പിന്നെ എങ്ങും എത്തത്തില്ല, പല പീസുകളായിട്ട് പല പോക്കറ്റിലേക്കും പോകും. എടാ, നിനക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ആ ദൈവം കാണിച്ചു തന്ന വഴിയാ ഒന്ന് രക്ഷപ്പെടാൻ. ഈ കാശ് എടുത്ത് ബിസിനസ് ചെയ്യാനാ ഇവൻ പറയുന്നു? പെട്ടെന്ന് അങ്ങനെ ചെയ്ത കാശ് എവിടെ നിന്ന് കിട്ടിയെന്ന് ഓർത്ത് എല്ലാവർക്കും സംശയമാവില്ലേ? അതിനല്ലേ പണച്ചാക്കെന്ന് പറഞ്ഞ് ഈ പാർവതിയെ വിളിച്ചു വരുത്തിയത്. ഇവൻ പറഞ്ഞതാ പണച്ചാക്കെന്നൊക്കെ. പണം വല്ലതും കയ്യിലുണ്ടോ, അതോ ചാക്ക് മാത്രമേ ഉള്ളോ? ഞാൻ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ. എന്ത് ചാക്കേ ഉള്ളോന്നോ? ഇയാൾ അത് ഈ ചൊറിച്ചിലൊന്നിർത്ത്. നിങ്ങൾ ഇത് പറയുമ്പോ ഞാൻ ആലോചിക്കായിരുന്നു,
അച്ഛനോട് ഡിസ്കസ് ചെയ്ത ഒരു കറക്റ്റ് സൊല്യൂഷൻ കിട്ടും. കാശ് കളയാൻ എന്തോ പുതിയ പരിപാടി ഒപ്പിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് അച്ഛാ? ത്രിമൂർത്തി അസോസിയേറ്റ്സ്, ഡിഫറന്റ് നെയിം, ഇസ്ന്റ് ഇറ്റ്? ത്രീ പ്രിസണേഴ്സ് എന്നിട്ടാലും മതി. മൂന്ന് ജയിൽ പുള്ളികൾ, മൂന്നും അകത്താകും. അല്ല പിന്നെ, അവിടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? മുൻപിൻ പരിചയമില്ലാത്ത രണ്ട് ആമ്പിള്ളാരുടെ കൂടെ ബിസിനസ് ചെയ്യാൻ പോകുന്നു. പുന്നാര മമ്മി ആയിരിക്കും ഇതിനെല്ലാം സപ്പോർട്ട്. അയ്യോ, ഇതിനിടയിലേക്ക് എന്നെ വലിച്ചഴിക്കല്ലേ. അച്ഛാ, എന്നെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യരുത്. പൈസയെല്ലാം അവര് മുടക്കും. ഞാനൊന്ന് നിന്ന് കൊടുത്താ മതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം. അച്ഛൻ കാശ് തരോ? രണ്ടു മാസം കൊണ്ട് എന്റെ മോള് കത്തിച്ചു കളഞ്ഞ കാശ് എത്രയാ? നിക്ക്, ഇതേ ജോയിൻ ചെയ്യാൻ അച്ഛൻ സമ്മതിച്ച ആറു മാസം കൊണ്ട് വാങ്ങിയതൊക്കെ ഞാൻ തിരിച്ചുതരാം. പ്ലീസ് അച്ഛാ, സമ്മതിക്കേ. ഇനി ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ? ആ പയ്യന്മാരെ കുറിച്ച് ഇവൾ എന്നോട് പറഞ്ഞതാ. കുഴപ്പക്കാരല്ലെന്ന് എനിക്ക് ഉറപ്പാ. നിന്റെ ബലത്തിൽ കൂടുതൽ വാചകം അടിക്കാതെ മര്യാദയ്ക്ക് ഒന്ന് സമ്മതിക്കേ. ജി കെ നിലമ്പരി ശരി. അവരെ വിളിച്ച് പറയട്ടെ. നീ എന്താണ് അതിന്റെ നമ്പർ ഒക്കെ എടുത്ത് മരുന്നേ? അകത്താവ് ചക്കാ നമ്പറിലാതെ ഓടിയാല്. ഈ നമ്പറും കൊണ്ട് ഓടിയാലാണ് അകത്താവുന്ന്. ഇതിനി ആരോ ഓടിക്കാൻ പോകുന്ന അച്ഛാ? അതാ ഞാനും പറയുന്നത്, ആഗ്രഹ വിലക്കം വിത്തുകളാ. അച്ഛനിത് വേണമെങ്കിൽ വേണ്ട, പക്ഷേ എനിക്കിത് വേണം. എനിക്കിത് എന്റെ ഭാഗ്യമാണ്. ഇവന്റെ നമ്പറൊക്കെ മാറ്റി ഇവനൊരു കുസൃതി കുട്ടനാക്കി നമ്മുടെ ഓഫീസിന് മുമ്പ് കൊണ്ടിടും. ഇതിനി കാറല്ല, ഇതൊരു സ്മാരകമാണ്. നിങ്ങൾ പഴയതൊക്കെ മറന്നു, അവനൊന്നും മറന്നിട്ടില്ല. അവന്റെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ. അതാണ് കാര്യം. ഇവനും പത്ത് മാസം കിടന്നത് ഈ വയറ്റിലല്ലേ, ആ ഗുണം കാണിക്കും. ക്ഷമിക്കൂ മകനെ. അച്ഛൻ ഉപേക്ഷിച്ച ഈ മകനെ എല്ലാരും കൂടി ഒന്ന് തള്ളി അനക്കി. ആ തള്ളു ടീം വന്നു. ഇവിടൊരു തർക്കം. ഈ കാർ ഇരിക്കണമെന്ന് ഞാൻ, അതുകൊണ്ട് സ്മാരകം പണിയാൻ പോവാന്ന് അളിയന്റെ പെങ്ങളും എന്റെ മോനും. അളിയെന്ത് പറയും? അതിലും വലിയ തർക്കമാണ് അളിയ. ഇവിടെ ഷാജന്റെയും നളിനിയുടെയും കല്യാണം ഗുരുവായൂർ വെച്ച് നടത്തണമെന്ന് പറഞ്ഞിട്ട് ഇവള്. അത് പറ്റില്ല, തിരുപ്പതി വെച്ച് തന്നെ വേണമെന്ന് ഞാനും. ശ്മശാനത്തിൽ വെച്ച് മതിയെന്ന് ഞാൻ. അളിയ ആദ്യം കല്യാണ തർക്കം ഒന്ന് പരിഹരിക്കേ. വണ്ടി തർക്കം വെറും സില്ലി മാറ്റർ, അത് പിന്നീട്. എന്നാൽ അതിനും വലിയ മാറ്റർ അളിയോട് എനിക്ക് പറയാനുണ്ട്. എന്റെ ഈ മോൻ അടുത്ത ആഴ്ച മുതൽ ആരാ? ആരാ? അതെന്താ, ഇവൻ ആഴ്ചയിൽ ഒരിക്കൽ മാറുന്നതല്ലിയാ? ഈ കുടുംബത്തിൽ നടക്കുന്ന എന്ത് കാര്യങ്ങളും അറിയാനുള്ള അവകാശം ഞങ്ങൾക്കും ഉണ്ട്. വേറെ ഒന്നുമല്ല അമ്മാവാ, ഞങ്ങള് രണ്ടു മൂന്ന് പേര് കൂടി ഒരു ബിസിനസ് തുടങ്ങാൻ പോവാം. അതെ അളിയാ, ഇച്ചിരി വിശാലമായ പരിപാടിയാ. റിയൽ എസ്റ്റേറ്റ്, റെന്റ് കാർ, ട്രാവൽസ്. ട്രാവൽസിന് മാനേജർ ഞാനാ. വാസൂട്ടിന് കലക്ക് കലക്ക് അളിയാ. ഇവരുടെ കല്യാണം അങ്ങ് അമേരിക്ക വെച്ച് നടത്താം. എന്റെ കല്യാണം ഈ ടാക്സിയിൽ വെച്ച്, എന്റെ ഹണിമൂണും ഈ ടാക്സിയിൽ വെച്ച്.
ഫംബേറും ഇംഫാലക്ക സ്റ്റാൻഡേർഡ് ഇൻ സുപ്പർഹെറ കണ്ടെത്തി കോട്ടസക്ക ഓടി നിസാൻ ഹുണ്ടായി ചോദ്യങ്ങളൊക്കെ അങ്കിൾ തന്നെയാ ചോദിക്കുന്നത്, അതും ഇംഗ്ലീഷിൽ. എന്റെ ദൈവമേ, കൊളമാക്കുമല്ലോ. കൊളമായി, ഒരു വൃത്തികെട്ട വിഗ് കൊടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട്. എങ്കിൽ ഞാൻ അങ്ങോട്ട് തീരെയില്ല, നീ തന്നെ അങ്ങ് മാനേജ്, അല്ലെങ്കിൽ പിരിച്ചുവിട്. എടാ, പാർവതിയും പറഞ്ഞു. ഹലോ, one certificate university mark list and getting a rank come for here and how many year bond working here padan aa padana padayirikum kunye varde kaanada padichu parikshe edittu oru karyam illa engane undre angle chodyangalum njangal chodikkam aadi file endha chodyathu uttaram parate dei file ode file 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 daade sir iyalku brand aanu endokku stupid questions aanu iyalu chodikkunnathu enda certificate inga enikku ivada joli thannalum venda avan podre Next. Uncle, അടുത്തതൊരു ജാനകിയ, അച്ഛന്റെ റെക്കമെൻഡേഷനാ. ആ കുട്ടിയോട് ഞങ്ങൾ സംസാരിച്ചോളാം. ആയിക്കോ, ആംബിൾ എന്നുള്ള സ്റ്റാൻഡേർഡ് സാധനങ്ങൾ വരുമ്പോ ഇങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി. ഇരിക്കു. താങ്ക് യു മാഡം. ഇനി നിങ്ങൾ നടത്തിയോ. ഞാൻ ചോദിച്ച പോലെ ഇത്തിരി കേറ്റി തന്നെ ഇരിക്കും. രക്ഷപ്പെട്ടു സർ. ഡിഗ്രിക്ക് 85% ഉണ്ടായിരുന്നല്ലേ. നൈസ്. താങ്ക് യു മാഡം. ശരി, ഞാൻ വിളിക്കാം. സാജ, ഇന്റർവ്യൂവിന് വന്നൊരു പെണ്ണ് തലയുറ്റി വീണു, നീ ഒന്ന് വന്നേ. ഒന്ന് വിളിച്ചു നോക്കി. ജാനകി, 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 എന്ത് പറ്റി? തലചുറ്റി വീണതാ. ഗർഭിണിയായിരിക്കും. കുട്ടി സിംഗിളാ. സിംഗിൾ ആണോ ഡബിൾ ആണോ എന്നൊക്കെ സ്കാൻ ചെയ്തല്ലേ പറയാൻ പറ്റൂ. ശരി ശരി, പോയേക്കാം. ഒന്ന് നോക്കിക്കോണേ. ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടാണെന്ന തോന്നുന്നത്. കുറച്ച് ബുദ്ധിമുട്ടിലാന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചിരുവാട്ടെ. എന്തെങ്കിലും നല്ലൊരു ജോലി ഇതിന് കൊടുക്കാൻ പാർവനോട് പറ. മാന്യമായ ശമ്പളവും. ഒരവസരം വന്നപ്പോ എന്റെ ബാലകൃഷ്ണന്റെ കുഞ്ഞിനെ കൈവിട്ടില്ലല്ലോ എന്നതില് നന്ദിയുണ്ട്.
ഒത്തിരി മനസമാധാനം തോന്നുക. ഓഫീസ് ജി കെ ബാലകൃഷ്ണനും രണ്ടല്ലായിരുന്നു, ഒന്ന. എപ്പോഴും അങ്ങനെ ആയിരുന്നു. പക്ഷെ എന്നെ കളഞ്ഞിട്ട് അവനങ്ങ് പോയി. ബാലകൃഷ്ണന്റെ മോള് എനിക്ക് മോള് തന്നെ. ജാനകിയുടെ അച്ഛനെ പലപ്പോഴും സാമ്പത്തികമായി സഹായിക്കാൻ ജി കെ നോക്കിയതാ. ഒന്നിനും വഴങ്ങിയില്ല. ഇനിയെങ്കിലും ഈ ദുരഭിമാനം കളയണം. നമ്മൾ അതുകൊണ്ട് ഒന്നും നേടില്ല. പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു നല്ല ചീത്ത സ്വഭാവ. സരസ്വതിയെ എന്താ നോക്കി നിൽക്കണ? ചായ എടുക്കാൻ. എന്താ എല്ലാവർക്കും ഒരു പരിമല? മുത്തച്ഛാ, ചായണോങ്കി പാലും പഞ്ചസാരവും തേയിലയും വെള്ളവും ഒക്കെ വേണ്ടേ? അതിനിവിടെ വെള്ളം മാത്രമേ ഉള്ളൂ, പിന്നെ ഇങ്ങനെ ചായ ഇടുന്നേ? ആ വണ്ടിയുടെ പൊടി പോലും ഇല്ലല്ലോ. എന്നും ഇവിടെ വന്നിങ്ങനെ നോക്കണമെന്ന് നേർച്ച വല്ല ഉണ്ടോ? അതാണ് അതെന്റെ എടുക്കും ചോദിക്കാനുള്ളത്. ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കണമെന്ന് വല്ല നേർച്ച ഉണ്ടായിരുന്നു? നിനക്കെല്ലാവർക്കും നിർബന്ധം ആ ടാക്സി എടുക്കി തന്നെ കൊണ്ടു വെക്കണം. എന്തോന്നറിയത്, വിട്. കൊച്ചു പിള്ളേർ അബദ്ധം ചെയ്തത് നമ്മൾ മൂന്ന് പേരുടെ തന്നെയാണ്. ഇനി അതങ്ങനെ തിരിച്ചു പിടിക്കാനുള്ള വഴി ആലോചിക്കും. അതെ, അതാണ് അത് ശരി. അയ്യോ, എത്ര നന്നായിട്ട് നടത്തിയ ഓപ്പറേഷനാണായത്! ഇനി നമ്മൾ എന്ത് ചെയ്യും? എടാ ചാക്കോ, നീ ഇങ്ങനെ ഒപ്പാരിയിടാതെ ആ ടാക്സി എവിടെയെന്ന് കണ്ടുപിടിച്ച എല്ലാം ശുഭം. നീ ഇങ്ങനെ ചടഞ്ഞിരുന്ന കഴിഞ്ഞേറ്റെ. എന്താടാ മലദൈവോ? അതിന്റെ അച്ഛൻ ആ കാറിന്റെ ഡിക്കിയിൽ വെച്ചതിന് പകരം ഇവന്റെ കൊടവയറ് കീറി ഇതിനുള്ളിൽ വെച്ചാ മതിയായിരുന്നു. അതിനേക്കാൾ സുരക്ഷിത് ഇവിടെ ഉണ്ടായിരുന്നു. ചിരിച്ചോ ചിരിച്ചോ, ഈ ഡിക്കി കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടല്ലോ. എന്നേക്കാ വലിയൊരു ഡിക്കി. ഞാൻ കുട്ടൻപിള്ള സാറ്. കുട്ടൻപിള്ള? കുട്ടൻപിള്ള എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. കുഞ്ഞുകുട്ടി മുതൽ പടുകിഴവൻ വരെ കുട്ടൻപിള്ള സാറിനെ വിളിക്കൂ. കുട്ടൻപിള്ള സാർ എന്താ ഇരുട്ടത്ത്? ഒന്ന് ഒളിച്ചിരിക്കാമെന്നതാ. അതുകൊണ്ടല്ലേ നിങ്ങളെയൊക്കെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞത്. ഇതാലൻ ചാക്കോ വെങ്കടേഷ്. പേടിക്കണ്ട, ഞാനും നിങ്ങളെ പോലൊരു സാധാരണ മനുഷ്യൻ തന്നെയാ. എനിക്കും കുറെ പണം നഷ്ടപ്പെട്ടു. ഒരു വ്യത്യാസമുണ്ട്, എനിക്ക് പോയത് സ്വന്തം പണവും നിങ്ങൾക്ക് പോയത് കട്ടതും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ രാത്രിയിലെ യാത്രക്കാരെ, മര്യാദയ്ക്ക് നടക്കുന്നവരല്ല, നിങ്ങളെ പോലെ ഒളിച്ചും പൊതുങ്ങി നടക്കുന്നവരെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പണവും എനിക്ക് എൻ്റെ പണവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. KL 1A 999 Scorpio. അതല്ലേ വണ്ടി? കയറി പോയിക്കോളൂ. ഇത് കുട്ടമ്പിള്ള സാറൊന്നുമല്ല, ഇത് സേതുരാമയ്യറാ, CBI. ആ നിങ്ങളൊന്ന് കണ്ടില്ലേ, ആ സൈറ്റ് തന്നെയാ. ആ അത് തന്നെ. ഞാൻ സാധനം കൊടുക്കാം. ഡാ, ആ ഹോട്ടൽ പ്രോജക്ടിന്റെ സ്ഥലം കണ്ടില്ലേ, അവരാ. ഓ ആ സാജന, തീർച്ചയായിട്ടും സ്കെച്ചും പ്ലാനും കൊടുത്തേക്കണം. ഓ ശരി. ഞാൻ നമ്മുടെ ടോട്ടൽ 3 മന്ത്സ് വർക്ക് ഇൻ പ്രോഗ്രസ് നോക്കായിരുന്നു. ആൻഡ് ഇറ്റ്സ് റിയലി മിറക്കിൾ അച്ചീവ്മെന്റ്. സാജന കിട്ടിയ പണത്തിൽ നിന്നും നമ്മൾ എടുത്തത് എത്രയാ? 50. എത്രയാ? 50. ആ വേണമെങ്കിൽ ആ 50 അടുത്ത മാസം തിരിച്ചു വെക്കാം. ഞാൻ ആലോചിക്കുന്നത് തിരിച്ചാ, ബാക്കിയും കൂടെ ഇവിടെ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്താലോ. ഓക്കേ, അത് വേണ്ട അത് വേണ്ട, ഞാൻ എല്ലാം കേട്ടതാ. പാറ് പറഞ്ഞാ ശരി. ഡാ, നമ്മളിപ്പോ 100 കിലോമീറ്റർ സ്പീഡിലാ പോയിക്കൊണ്ടിരിക്കുന്നത്. നീ ചുമ്മാ ഇടയ്ക്ക് ഒരു ബ്രേക്ക് കൂട്ടാൻ നോക്കോ. സ്പീഡ് ഒന്ന് കുറച്ച് സൂക്ഷിച്ച് ഓടിച്ചു നോക്ക്, ഇടയ്ക്ക് ബ്രേക്ക് ചവിട്ടേണ്ടി വരത്തേ ഇല്ല. ഓ, തുടങ്ങി രണ്ടു കൂടി. സാജൻ പറഞ്ഞതാ ഒരു അർത്ഥത്തിൽ ശരി. റിസ്ക് മുഴുവൻ എടുത്തിരിക്കുന്നത് അവരാണല്ലോ. May I come in? Yes, come in. സാർ, ഒരു 6 ഏക്കർ പാഡി ഫീൽഡിന്റെ പാർട്ടി വന്നിരുന്നല്ലോ, അതെന്തായി? അവർ വിളിച്ചിരുന്നോ? സാർ, അവരെന്നെ വിളിച്ചോണ്ടിരിക്കുക. ഞാനൊരു ലേശം വെയിറ്റിട്ട് നിൽക്കാണ് സാർ. ആ ടീം അത്ര ജെനുവിൻ അല്ല. എൻ്റെ വീടിൻ്റെ ഏകദേശം അടുത്താണ് ഈ സ്ഥലം. ഞാൻ അന്വേഷിച്ചു, പിന്നെ അതിലൊരു മൈനറും. എനിക്കെന്തോ ആ ഡീല് വേണ്ടെന്നാണ് തോന്നുന്നത്. ജാനകിയുടെ ജഡ്ജ്മെന്റ് അങ്ങനെ തെറ്റാറില്ല. അങ്ങനെയാണെങ്കിൽ വേണ്ടെന്ന് വെക്കാല്ലേ. ആലോചിച്ച തീരുമാനം പറഞ്ഞാൽ മതി, ഞാൻ അറിയിച്ചേക്കാം. എത്ര പെട്ടെന്നായി പെണ്ണ് റിയൽ എസ്റ്റേറ്റ് പണി പഠിച്ചത്! ജീവിതത്തിൽ വിശപ്പ് പതിവായാലേ ആരും എന്തും പഠിക്കും.
അത് ജാനകിയുടെ അച്ഛല്ലേ? ഹലോ, നിങ്ങൾ ആരാ? നിങ്ങൾ ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടത്? ഇവിടത്തെ മുതലാളി സാറാണെങ്കിൽ സാറിനോട് പറയാ ഞാൻ ആരാണെന്ന്. പിന്നെ എന്നെ ഇങ്ങോട്ട് ആരും കടത്തി വിട്ടു ഒന്നുമല്ല സാറേ, ഞാൻ ഇങ്ങോട്ട് പോകുന്നതാ. നിങ്ങൾ ആ കുട്ടിയെ വിട്, നമുക്ക് എന്ത് കാര്യങ്ങളും സംസാരിക്കാം. ഇതാരാ സാറിന്റെ ചെങ്കിടിയെ? സാറേ, എനിക്ക് പറയാനുള്ളത് ഈ പെങ്കൊച്ചിന്റെ മുമ്പ് വെച്ച് തന്നെ പറയണം. എല്ലാരും പറയുന്ന ഈ പെണ്ണിന്റെ തന്തപ്പടി വലിയ സെറ്റപ്പ് ആയിരുന്നു എന്നൊക്കെയാ. പക്ഷെ എനിക്കറിയില്ല സാറേ, ഞാൻ കാണുമ്പോ തന്തപ്പടിയില്ല, ഒരു സെറ്റപ്പും ഇല്ല. കുറെ പേരുടെ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് പലിശക്ക്. ഒരു 10,000 വരെ കൊടുത്തത് ലക്ഷങ്ങളായി. വലിയൊരു മുതലിന്റെ നിന്ന് വാങ്ങിക്കൊടുത്ത, ഇപ്പൊ മുതലുമില്ല പലിശയില്ല. ഇവിടെ വന്നൊരു സീൻ ഉണ്ടാക്കിയ പലിശയെങ്കിലും കിട്ടുമെന്ന് ആരും പറഞ്ഞു തന്നുമല്ല. എനിക്ക് തോന്നി ഞാനിങ്ങി വന്നു. ഞാൻ പറഞ്ഞു നോക്ക് സത്യമാണെന്ന് കൊച്ച അവരെ നോക്കി ഒന്ന് മൂളിയേക്ക്. ഇവർ കാശ് തരാന്ന് പറഞ്ഞ ഞാനങ്ങ് പോയേക്കാം. ഏ മിസ്റ്റർ, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഞങ്ങൾ എന്താ ചെയ്യാ? ഈ കുട്ടി ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല. അത് സാരമില്ല സാറേ, കുറെ മാസത്തെ ശമ്പളം ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു 3 മാസത്തെ പലിശയെങ്കിലും ഇങ്ങിതാ 75,000 രൂപ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, ഇവിടുന്ന് പോണം. വിവേക്, പോലീസിനെ വിളിക്ക്. അയ്യോ, അത് വേണ്ട സാറേ, പോലീസ് വന്നാൽ ഞാൻ പെട്ടുപോകും. ഞാൻ അങ്ങ് പോയേക്കാം. 2 ദിവസം സമയം കൊടുക്കേ കൊച്ചിന്, അതിനു മുമ്പ് പലിശ എങ്കിലും കിട്ടിയാ മതിയായിരുന്നു. മുതൽ ഞാൻ എങ്ങനെയായാലും റെഡിയാക്കിക്കോളാം. അങ്ങോട്ട് പോകാൻ അത്രയ്ക്ക് വിഷമാണെങ്കിൽ എന്റെ മോൾ ഇനി പോകണ്ട. ബാലകൃഷ്ണന്റെ മക്കളെ നാണം കെട്ട് ഒരു ജോലിക്കും എങ്ങും പോകണ്ട. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ പിന്നെ എങ്ങോട്ട് പോണമെന്ന് കൂടി മുത്തച്ഛൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. മുത്തച്ഛ, അമ്മയ്ക്ക് വേണ്ടി മാത്രം ഒന്ന് സൈലൻസ് പറയോ. വേണ്ട, മിണ്ടുന്നില്ല, ഞാൻ പോയേക്കാം. പക്ഷെ വിശപ്പുണ്ടാകുമെന്ന് പറഞ്ഞ് ആരും അടുക്കളയിലോട്ട് വന്നേക്കരുത്. ഞാൻ തന്നെ കുറെ വിളിച്ചു, എന്താ ഫോൺ എടുക്കാത്തെ? ഞാൻ കാരണം ഓഫീസിൽ വെറുതെ ഒരു പ്രശ്നം. വെറുതെ അല്ലല്ലോ, കാശ് കൊടുക്കാനുള്ളത് തന്നെയല്ലേ. അപ്പൊ കാശ് കൊടുത്താ പ്രശ്നം തീരും. അയാൾക്ക് 2 മാസത്തെ പലിശ കൊടുത്ത് തൽക്കാലം നിർത്താം, അത് ഞാൻ തരാം. എന്താടോ ഒന്നും മിണ്ടാത്തെ? അതൊന്നും വേണ്ട മാഡം. ജാനകിക്ക് വേണ്ടായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് ജാനകിയെ വേണം. പിന്നെ വേണ്ടാത്തൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ മാഡം വിളി, അത് വേണ്ട. കാശ് എന്റെ കയ്യിൽ നിന്ന് തരുന്നൊന്നുമല്ല, അത് സാജൻ ഓഫീസിൽ നിന്ന് തരാൻ പറഞ്ഞതാ. ഇനി നിനക്ക് അഭിമാനത്തിന്റെ പ്രശ്നമാണെങ്കിൽ ശമ്പളത്തിന് കുറേശ്ശെ പിടിച്ചേക്കാം. മര്യാദക്ക് രാവിലെ ഓഫീസിൽ എത്തിക്കോണം, കേട്ടല്ലോ. ആ സാജൻ കുറച്ച് മനസാക്ഷിയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു അല്ലേ? അതൊക്കെ ശരിയാ, പക്ഷെ അവന്റെ പേര് പറയരുതെന്നാ പറഞ്ഞേക്കുന്നത്. അറിഞ്ഞ കൊല്ലും. അങ്ങനെ ചാടിക്കേറി സഹായിച്ചാ അത് വേറെ അർത്ഥത്തിൽ എടുക്കുമെന്ന് അവന്റെ വിചാരം. അച്ഛാ, 25,000 രൂപ കമ്പനിയും സാങ്ഷൻ ആയിട്ടുണ്ട്. 25,000 രൂപ ഞാനും കൊടുക്കാന്ന് കരുതി. അങ്ങനെയാകുമ്പോ 2 മാസത്തെ പലിശ ആവുമല്ലോ. എന്ത് പറയുന്നു? ജീക്കയുടെ കാശ് പോയി. എന്റെ മോളുടെ മനസ്സ് എത്ര നല്ലതാണെന്ന് നോക്കി. എന്റെ മോളെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നി. യു ആർ ഗ്രേറ്റ് ഡാ. താങ്ക് യു അച്ഛാ. സോ സ്വീറ്റ്. അച്ഛാ, ഒരു 25,000 എന്റെ അക്കൗണ്ടിൽ ഇട്ടേക്കണേ. എടേ, ആ ഇന്നോവ ഞാൻ ഒതുക്കി. 2007 മോഡല്, 1,00,000 കിലോമീറ്റർ ഓടി, 7,50,000 രൂപ. ഓക്കെ അല്ലേ? ഡേ, തന്തയൊന്ന് ഇരിക്കാൻ പറയണേ ഓഫീസറെ. അച്ഛൻ എന്റെ മുമ്പിൽ ഇരിക്കണമെങ്കിൽ ഞാൻ പറയണോ? കാര്യങ്ങളൊക്കെ അച്ഛൻ നോക്കി നടത്തിയാ മതി, അലമ്പാക്കരുത്. അത്രേ ഉള്ളൂ. ഞാൻ അലമ്പാക്കൂല, പക്ഷെ ഇവിടെ ചില അലമ്പുകൾ ഉണ്ട്. ഡേ, ആ പെണ്ണില്ലേ ജാനകി, ഞാൻ രാവിലെ നോക്കുമ്പോ അവൾ നിന്റെ ഡോറിന്റെ വെളിയിൽ നിന്ന് തൊഴുന്നു, ഈ അമ്പലത്തിലൊക്കെ തൊഴുന്ന പോലെ. ഡേ, ആ കൊച്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഡേ, ആ എനിക്കറിയില്ല. ആ ഒന്ന് ശ്രദ്ധിച്ചോണേ, നേരത്തെ പറഞ്ഞ അലമ്പ് അതുണ്ടാവാതെ. എന്താ? ആ Thank you.
കയ്യിലിരിക്കുന്ന ഫയൽ ഇവിടെ വെച്ചിട്ട് പൊക്കോളൂ. ഓ, ഫയൽ ഇല്ലല്ലേ. എന്നാ പിന്നെ ഇപ്പൊ പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഒരു ഫയലുമായിട്ട് വന്നോളൂ. താങ്ക്സ് സാർ. ഇക്കാലത്ത് ഒരു മനുഷ്യന് ചെയ്യാത്ത സഹായം സാർ ചെയ്തത്. 50,000 രൂപ ഒരുമിച്ച് കൊടുത്തപ്പോ അവരും അടങ്ങി. ഞാൻ ചോദിക്കാതെ തന്നെ എന്നെ സഹായിച്ച സാർ എന്റെ ദൈവമാണ്. അയ്യോ, എനിക്കിതൊന്നും കേൾക്കുന്ന ഇഷ്ടമല്ല. താനൊന്ന് പോവോ സാർ. ഞാൻ ബാക്കി പിന്നെ പറയാം. എന്താ അത്യാവശ്യം? അവളില്ലേ ആ പന്ന പാർവതി, അവള് പരിച്ച പണിയണ്ട. അവള് പറഞ്ഞിരിക്കുന്നു ജാനകരുടെ അടുത്ത് ആ കാശ് കൊടുത്തു ഞാനാണ്. നമ്മൾ അവളോട് പ്രത്യേകം പറഞ്ഞിരുന്നതല്ലേ? മാത്രോ 25,000 അല്ലേ കൊടുക്കാൻ പറഞ്ഞത്? അവള് കയറി 50,000 കൊടുത്തിരിക്കുന്നു. 25,000 മാത്രമേ ഓഫീസിൽ നിന്ന് കൊടുത്തുള്ളൂ. അത് ഞാൻ ചോദിക്കടാ. ആ പെണ്ണ് ഇപ്പൊ വന്ന് ഞാൻ ദൈവമാണ് അതാണ് ഇതാണ് ഒരുമാതിരി പൈങ്കിളി ഡയലോഗ്. അവളവിടെ ആ പർവ്വതം കയ്യോടെ കിട്ടിയാലേ രണ്ട് പറയാൻ പറ്റൂ. അത് ഞാൻ പറഞ്ഞോളാം. നീ പറഞ്ഞ ഡോസ് കൂടിപ്പോവും, പിന്നെ കരച്ചിലും പിടിച്ചല്ലോ. കൂൾ ഡൗൺ മോനെ, നിന്നെ ജാനകേറി പ്രേമിക്കുന്നു മേടിച്ചിട്ടാണ്. പേടിച്ചുപോയോ? ഞാൻ കുട്ടമ്പിള്ള സാറ്. ഇത് കുട്ടമ്പിള്ള സാറിന്റെ കാറാണോ? അയ്യോ അല്ല. എന്നാ സാറൊന്നിറങ്ങി എനിക്ക് പോവായിരുന്നു. വേണ്ട, നമുക്ക് ഒരുമിച്ച് പോകാം. മനുഷ്യനോട് വട്ടുപിടിച്ചിരിക്കുമ്പോൾ അയാളുടെ ഒരു വട്ടുപിടിച്ചിരിക്കുന്ന ആളിന്റെ വട്ടൊന്ന് മൂപ്പിക്കുക എന്റെ ഒരു വിനോദമാണ്. ഞാനൊന്ന് വിനോദിക്കട്ടെ. വിവേക്, സണ്ണി അച്ഛ. ഓ, സണ്ണി അച്ഛൻ ഈ പള്ളിയിലെ വികാരിയാണോ? എന്താണ് മക്കളെ, ദേ എന്റെ കാറിൽ ഒരു വിചിത്ര ജീവി, ഒന്ന് പിടിച്ചിറക്ക്. എവിടെ പിടിച്ചിറക്കിയൊന്നും വേണ്ട, ബാറ്ററിക്ക് ഇപ്പോഴും നല്ല ചാർജ് ഉണ്ട്. പഴയ ബാറ്ററി അല്ലേ മക്കളെ, ഇനി ചാർജ് കുറഞ്ഞാൽ അപ്പൊ പുതിയ ബാറ്ററി എടുത്തിട്ട്. നിങ്ങൾ ആരാ? അത് പറ ആദ്യം. വെപ്രാളം കണ്ടിട്ട് സാജന്റെ അച്ഛനാണെന്ന് തോന്നുന്നു. വാസൂട്ടി എന്നാണ് പേരെങ്കിൽ അത് നന്നായിട്ട് ചേരും. എന്നാലേ പേരിനും രൂപത്തിനും ചേരാത്ത ചില സ്വഭാവങ്ങൾ കൂടെ കയ്യിലുണ്ട്. അത് കാണിക്കണ്ടെങ്കില് വന്ന കാര്യം പറ. ഞാനൊരു ലിസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുക, പുത്തൻ പണക്കാരുടെ. ആ ലിസ്റ്റിൽ ഏറ്റവും മുമ്പില് വാസൂട്ടിയേട്ടന്റെ മകൻ സാജന. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് ഒരു കുറ്റാന്വേഷണം നടത്തിയിട്ട് പോകാമെന്ന് കരുതി. പക്ഷേ നിങ്ങൾ ആരും സഹകരിക്കുന്നില്ല. ആ, എന്നാ ഞാൻ വിട്ടോട്ടെ. ബാറ്ററി വീക്കായില്ലെങ്കിൽ വീണ്ടും വരാം. അല്ല, വരേണ്ടി വരും, കാണേണ്ടിയും വരും. ഞാനും പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള ഇവിടെ നട ഈ പണം വല്ല കള്ളനോട്ടടിയ മറ്റാണോ? ഓ, ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയി. ഹലോ, നിങ്ങൾക്ക് കുറച്ച് കാശ് കളവ് പോയെന്ന് പറഞ്ഞ് എനിക്ക് അത് മാത്രം അന്വേഷിച്ചാ പോരല്ലോ. ഹലോ, ഹാ, അന്വേഷിക്കുന്നുണ്ട്. ഒരു സബ് ഇൻസ്പെക്ടറിന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് താങ്കൾക്കറിയാവോ? എന്ത്, രാജ്യം ഭരിക്കാൻ വേറെ ആളുണ്ടെന്നോ? അതൊക്കെ ഒരു പേരിനല്ലേ ഉള്ളൂ, കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ തന്നെ വേണം. ആ ശരി ശരി ശരി, ആ കൂടുതൽ ഊർജിതമായ അന്വേഷണത്തിലേക്ക് കടന്നോളാം. ഓ ശരി, ധൈര്യമായിട്ട് വെച്ചു. ഓ ശരി ശരി. എന്താടോ സാർ, ആ ബാങ്കിന്റെ കേസിലെ കക്ഷികൾ വന്നിട്ടുണ്ട് സാർ. എന്നാ പിന്നെ അവരെ അകത്തോട്ട് വിളിക്ക്. ഇനി എന്തിന് താലപ്പൊലിയും ചെണ്ടമേളോ ശിങ്കാരമേളോ ഒക്കെ വേണോ? അത് കുമരന്റെ ഉത്സവത്തിന് പോരെ സാർ. പോയി വിളിച്ചോട്ട് വാടോ. ഗണപതി ഭഗവാനേ നമഃ. ഗണപതി ഭഗവാനെ, മോഷണം പിടിച്ചു പറയും വാണിഭം. ഇത് മാത്രമേ ഉള്ളോ ഈ സമ്പൂർണ്ണ സാക്ഷര കേരളത്തിൽ? അയ്യോ
അയ്യോ നമസ്കാരം സാറുമാരെ. നമസ്കാരം. മൂന്ന് പേർക്ക് സുഖമല്ലേ? അതെ. അങ്ങ് കൊമ്പത്ത് പിടിപാടുള്ള നിന്നെയൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചില്ലേ, എന്റെ തൊപ്പി പോകാൻ അത് മതിയല്ലോ. ഓ, പവനൻ സാറ് നല്ല ചൂടിലാണല്ലോ. അതെ, സാറിന് വൈറൽ ഫീവറാ. ജോസഫെ, അല്ല സാറെ, ഞങ്ങളെ കണ്ട് എണീറ്റ് ബഹുമാനിച്ചില്ലെങ്കിലും ഒന്ന് ഇരുത്തി സംസാരിക്കായിരുന്നു. കണ്ട കണ്ട, സാറ് ലേശം ഒന്ന് ഇറങ്ങിപ്പോ, അവൻ കീറുന്ന കേറ്റം കണ്ട. ഇവനെയൊക്കെ ഇറക്കാടോ, ഈ കേസൊന്ന് പഠിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കും ഇവനെയൊക്കെ ഇരുത്തണോ അതോ കിടത്തി ഉരുട്ടണോ എന്ന്. മൂന്നാമത്തെ ഒരു ഐറ്റം കൂടെ വേണ്ടി വരും, അതെന്റെ വക യവന്. ബാങ്ക് ലോൺ അടച്ചിട്ട് ആറു മാസമായി അല്ലടാ? അതെ സാർ, ലേശം ടൈറ്റ് ആയിരുന്നു. പെണ്ണുങ്ങളൊന്നും ഇപ്പൊ മാലം കമ്മലും ഇട്ടുണ്ട് റോഡേ നടക്കുന്നില്ലടാ. ഉണ്ട് സാർ, ഒക്ക മുക്ക. ഒരു തമാശ പറഞ്ഞപ്പോ അവന്റെ ഒരു ഏതേലും പെണ്ണിന്റെ കാതിലോ കഴുത്തിലോ കിടക്കുന്ന സ്വർണത്തെ നീ തൊട്ടാ കഴിഞ്ഞോട്ടും. പറയടാ, ബാങ്കിലെ പൈസ എപ്പോ അടയ്ക്കും? പറയടാ, എന്തെങ്കിലും പറയടാ. ഒന്നി പിടിച്ചു മരിക്കണം, അല്ലെങ്കിൽ കളഞ്ഞു കിട്ടണം. പോടാ. എന്താണ് നിന്നെ നാവിറങ്ങിപ്പോയോ? പറയടാ. സാറേ, അത് കൃത്യമായിട്ട് എങ്ങനെ പറയാനാ? ആരെ കൊന്നിട്ടാണെങ്കിലും ഞാനത് ഉടനെ അടച്ചോളും. അപ്പോ പോ, സ്ഥലം വിട്. അപ്പൊ സാറ്റർഡേ നമ്മൾ വീണ്ടും കാണുന്നു, ടേംസ് ഉറപ്പിക്കുന്നു. വേണി അന്ന് തന്നെ എഗ്രിമെന്റ് വെക്കാം. വെക്കാം. എന്താ സാജ, പിന്നെന്താ അഡ്വക്കേറ്റിനോട് ഡ്രാഫ്റ്റ് റെഡി ആക്കാൻ പറഞ്ഞു? സാജൻ ഇവിടെ? ഞാൻ കണ്ടില്ല. ആ, അത് സാരമില്ല, പറഞ്ഞാ മതി. എന്നാ ശരി, എല്ലാം പറഞ്ഞോല്ലേ. അവനിത് എവിടെ മാഞ്ഞതാ? എന്തായാലും പുറത്തോട്ട് പോയിട്ടില്ല. നോട്ട് മേടിച്ചത് കൂട്ടിയാ മതി. എന്തു പറ്റിയടാ? എടാ, ഒരു സ്കോർപിയോ നമ്മുടെ ഓഫീസിന്റെ മുമ്പിൽ വന്ന് നിന്നോ? വന്നു. അതിനെന്താ പ്രശ്നം? അതിന്റെ നമ്പർ KL01A999 അല്ലേ? അതെ. എടാ, അത് ആ വണ്ടിയാടാ അന്നത്തെ. എന്നിട്ട് അവന്മാരവിടെ, ആ മൂവർ സംഘം? അവരെയൊന്നും ഞാൻ കണ്ടില്ല, അത് ഓടിച്ചോണ്ട് വന്ന എന്റെ അച്ഛനാ. അച്ഛനോ? ആ വണ്ടി ഇങ്ങനെ അച്ഛൻ്റെ വന്നു. 2050 മോഡൽ, വെറും 60,000 km ഓടി, സൂപ്പർ നമ്പർ, റെഡ് കളർ സ്കോർപിയോ. എന്ത് കൊടുക്കണം? 600,000. ഓക്കെ, 5.5 വേണ്ട, 5, 400,000 പറ, അതിന് കിട്ടുമോ? വേണ്ട, 3.5. അയ്യ, ചുമ്മാ കിട്ടി, ഒന്ന് പോയിടാ. എടാ, വെറും 2,00,000 രൂപ റെഡി ക്യാഷ്. അങ്കിളെ കൂടെ കൈ, അങ്കിളുടെ കഴിവ് അപാരം തന്നെ. ഞാനതൊന്ന് എടുത്തു നോക്കി, പക്ക കണ്ടീഷൻ, വെൽ മെയിൻറ്റെയിൻഡ് കാർ. അവന്മാർക്ക് അബദ്ധം പറ്റിയതായിരിക്കും. അതോ കാശിന് അത്യാവശ്യപ്പെട്ടതുണ്ടോ? ഏതായാലും അങ്കിൾ ഇതുവരെ വാങ്ങിയതിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്ത് തന്നെയായിരിക്കും. പിന്നെ സൂപ്പർ നമ്പറാ, ആ നമ്പറിന് കൊടുക്കണം കാശ്. വെൽ ഡൺ അങ്കിൾ. സൂപ്പർ കാറാ, ഈ വിലക്ക് ഇത് ഒന്നാന്തരം തന്നെ, അസല് നമ്പറും. അങ്കൾ എവിടെ? ഒരു കൺഗ്രാചുലേഷൻ പറയണം. ഞാനൊന്ന് അനക്കി നോക്കി, സസ്പെൻഷൻ വളരെ ക്ലിയറാട്ടിന്റെ കണ്ണു വിളക്കില്ല. പക്ഷേ എന്റെ മകൻ പിഴച്ചു പോയി. ലോകത്തിന്നു വരെ ഒരു മകനും അച്ഛന്റെ മുഖത്ത് നോക്കി വിളിക്കാത്ത പുളിച്ച തെറിയാ ഇന്ന് എന്റെ മുഖത്ത് നോക്കാതെ വിളിച്ചത്. അറിയാവോ, പലതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല, ഇംഗ്ലീഷിലായിരുന്നു. എന്നാലും അവന്റെ മുഖഭാവം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി തെറിയാണെന്ന്. എല്ലാവർക്കും ബോധിച്ച വണ്ടി, അവന് മാത്രം ബോധിച്ചില്ല. എന്നെ ഈ ആപ്പീസിൽ നിന്ന് പുറത്താക്കിയാലും ശരി, ഞാൻ ഈ വണ്ടി വിൽക്കുന്ന പ്രശ്നമേ ഇല്ല. എനിക്ക് വാശിയാ, മറുപടി കൊടുക്കും. ഓ, വലിയ കുതിരയാണെന്ന ഭാവം, കാലൊടിഞ്ഞാണെന്നേ ഉള്ളൂ. ഏകദേശം ഈ ഡയറക്ഷനോട്ടാണല്ലോ ആ വണ്ടി വന്നത്. അതെ സാർ, നമ്മൾ കുറച്ചു മുമ്പ് വരെ കണ്ടാണല്ലോ. അമ്മ, രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ തന്നെ ജീപ്പ് ഓടിച്ചത്. അതൊരു പ്രശ്നമായി, മറ്റവൻ നന്നായി വണ്ടി ഓടിക്കാൻ അറിയാം, അതും ഒരു പ്രശ്നമായി. ജോസഫേ, വളരെ വിലപ്പെട്ടതും വിശേഷപ്പെട്ടതും കിട്ടിയാൽ ഉപയോഗിക്കാവുന്നതുമായ ഒരു സാധനം ഇവിടെ കിടപ്പുണ്ട്. സാധനം കണ്ടുപിടിച്ചോ? അത് ഞാൻ വന്നപ്പോഴേ കണ്ടുപിടിച്ചു. പറ ആ കിടക്കുന്ന ഷൂ പരട്ട ജോസഫേ. അതല്ല, പിന്നെ ഈ ടാക്സി ഇതുപോലെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? അതിന് ഇത് മാത്രമല്ല, ഇതുപോലെ എത്ര എണ്ണം ഉണ്ട്. അതല്ലോ, ഒരു ദിവസം രാത്രിയിൽ നമ്മള് KL01A999 വണ്ടിയുടെ പിന്നാലെ വന്ന് പൊളിഞ്ഞ വണ്ടികൾ കിടക്കുന്ന സ്ഥലത്ത് വന്നപ്പോ ഒരു ടാക്സി കണ്ടില്ലേ? അത് കറുപ്പും മഞ്ഞയല്ലേ?
എന്റെ ജോസഫ് അത് ദൈവം കൊടുത്ത നിറമൊന്നും അല്ലല്ലോ, മനുഷ്യൻ അടിച്ചതല്ലേ. അതേ മനുഷ്യൻ ഈ കളറും അടിക്കരുതോ? അടിക്കാം, പക്ഷെ അന്ന് നമ്പർ ഉണ്ടായിരുന്നല്ലോ. അതും ദൈവം കൊടുത്തതല്ല, മനുഷ്യന് മാറ്റാം. മാറ്റാം. വേണമെങ്കിൽ ഇപ്പൊ ഈ ഓഫീസിൽ കയറി ഈ കാറിന്റെ ഹിസ്റ്ററി എനിക്ക് എടുക്കാം, പക്ഷെ ഞാൻ എടുക്കില്ല. അതെന്താണെന്ന് എനിക്കറിയാവോ? ഇടോ കോപ്പ, ആ കാർ അല്ലേ ഈ കാറ്. ഓ, അത് ശരിയാ. എന്നാലും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ. അതും വേണം. നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്ത? എടാ, അച്ഛനാ വണ്ടി കൊണ്ട് നടന്നാ ശരിയാവില്ല. അച്ഛൻ അതും കൊണ്ട് ഇപ്പൊ എങ്ങോട്ടാ പോയത്? അതൊന്നും എനിക്കറിയില്ല. അത് അത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. ആ വണ്ടിയിൽ വന്നവരെ പണം കൊണ്ടുവച്ചതെന്ന് നിനക്ക് മാത്രമല്ലേ അറിയൂ. അവന്മാരാണെ നിന്നെ കണ്ടിട്ടില്ല, പിന്നെ എന്തിനാണ് ടെൻഷൻ? എടാ, അവന്മാരുടെ കയ്യിലിരുന്ന വണ്ടിയല്ലേ, അതിന്റെ പിന്നിൽ വേറെ കുഴപ്പങ്ങൾ ഉണ്ടാവും. നീ ഇങ്ങനെ ആലോചിച്ച് പ്രശ്നങ്ങൾ വലുതാക്കുന്ന ആളാ. ഇപ്പൊ ഒന്ന് ഊണ് കഴിക്ക്. ജോസഫേ, എന്തോ സാധാരണ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താ അത് ഇന്ന് പയ്യെ അങ്ങ് പിന്മാറി. പക്ഷേ ഇപ്പോ ഇതിനകത്ത് കേറണ്ടെന്ന് ഞാൻ കരുതിയതാ, പക്ഷേ കേറും. എന്തോ ഏതോ ആരോ ഇതിനകത്തുണ്ടെന്നൊരു തോന്നുന്നു. ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. ഒരുപക്ഷെ അച്ഛൻ വീട്ടിൽ കാണും, ഇല്ലെങ്കിൽ അമ്മയെ കൊണ്ട് വിളിപ്പിക്കാം. മൂക്കിന്റെ പാലം തന്നെ ഉടഞ്ഞിട്ട് കമോൺ. എന്താടാ എല്ലാപ്പ തൊലയും? ജാനകി, ചോറുണ്ടായിരുന്നോ? ഇതെന്താ തിരുവാതിര കളിക്ക? നിന്റെ മൂപ്പിലാൻ എഴുതിയ പാട്ടണി. നല്ല കളർ കോമ്പിനേഷൻ അല്ലേ? അതെ, പിങ്കും ഗ്രീൻ. അതെ അതെ, ഇതും കൊള്ളാം കൊള്ളാം. ഇത്ര നേരം ഇരിക്കുമായിരുന്നു സാർ. ഞാൻ വിചാരിച്ച ബഹുമാനം കൊണ്ടാണ്. ടോയ്ലറ്റ്. അപ്പൊ ഇതിനാണോ സാറ് തിരക്കി വന്നത്? എന്നാ പിന്നെ പോയിട്ട് വാ. ആരോടും പറയല്ലേ. ജോസഫേ, ഇനി ഇവിടെ നോക്കാൻ ബാക്കിയുള്ളത് ഈ ബാത്റൂമിനുള്ളിൽ മാത്രം. ഞാനൊന്ന് പോയി നോക്കണോ? അല്ല, സാറിന്റെ അന്വേഷണം വെച്ച് നോക്കുമ്പോ ഇതിനകത്ത് ഒരു കോപ്പ്. പറ പറ ഒരു കോപ്പ്. ഒരു കോപ്പിനെ കാണില്ല എന്നല്ലേ? അതെ, അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. താനപ്പൊ എന്റെ മനസ്സ് വായിച്ച്. കൊറേ നാളായില്ലേ സാറിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. എന്റെ മനസ്സ് പഠിക്കണമെങ്കിൽ താൻ ഇനി ഒരു 100 ജന്മം കൂടെ പോലീസ് അടിച്ചിരിക്കണം. ഈ ബാത്റൂമിൽ ആളുണ്ട്, ഞാൻ ഇന്ന് അവനെ പിടിച്ചിരിക്കും. കുത്തിയിട്ടിരിക്കുകയാണല്ലേ? ചവിട്ടി പൊളിക്ക് സാർ. എടാ ജോസഫേ, എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് താൻ ഇവിടെ തന്നെ നിൽക്കുകയാണോ? ഒറ്റയ്ക്ക് പിടിക്കാൻ പോയല്ലേ, പോ പിടി. ഞാൻ ഡോറ് ചവിട്ടി പൊളിച്ച് അകത്തേലണം, അതിനകത്തൊരു പെൺകുട്ടി ഉണ്ടാവണം, ഈ SI പവനെ സ്ത്രീപീഡനത്തിന് അകത്താവണം, എന്റെ ജീവിതം കുത്തുപാളെ എടുക്കണം. ഇതല്ല തന്റെ മനസ്സിലിരിപ്പ്. ബാത്റൂമിനുള്ളിൽ ആരുമില്ല, നമ്മൾ കയറി നോക്കുന്നുമില്ല. തമന്നെ ഞാനിന്ന് മൂത്രം ഒഴിച്ചാലോ? ഇടോ, അതൊക്കെ വൃത്തിയുള്ള സ്ഥലമാണ്, അവിടെ നിന്ന് ഒഴിച്ചാൽ നമുക്ക് പോവുകയല്ല. നമുക്ക് ആ സ്റ്റേഷനിൽ തന്നെ പോയി ഒഴിക്കാം. സ്വർണ്ണമഴയൊന്നും അല്ലല്ലോ പോകുന്നത്, പിന്നെ ഇവിടെ ഒഴിച്ചാലും. അതാണ്, വാ. ഇതൊക്കെ സ്വർണ്ണമഴ തന്നെ ആയിരിക്കും. ജീവിതത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. എന്നാ ബലമാ ജാനകി, എന്റെ തലമണ്ട പൊട്ടി. ബ്ലഡ് വന്നോ? നീ ഇങ്ങനെ കിടന്ന് ഉരുളൊന്നും വേണ്ട, ഇതൊക്കെ അവളുടെ ഇഷ്ടം കൂടി നോക്കിട്ട് വേണായിരുന്നു. അതെന്തോന്നു? ഇതിപ്പോ ജാനകി പാത്രം കഴുകാൻ കയറിയോണ്ട് രക്ഷപ്പെട്ടടി. വേറെ വല്ലതിനോ ആയിരുന്നെങ്കിലോ? കഥ മാറിയില്ലേ? ഡേയ്, എടാ ഗൗളി, നീ ഇത്ര തറയണോ?
ഒരു സ്ഥാപനത്തിന് എം ഡി തന്നെ ബാത്റൂമിൽ കയറി ഒളിച്ചിരുന്ന സ്ഥിതിക്ക് ലേഡീസിനും ജെന്റ്സിനും വേറെ വേറെ ബാത്റൂം ആക്കണം. ഒരു അബദ്ധം പറ്റി ചാടി കയറി എന്നും കരുതി വല്ലാതെ. നീ അയാളെ കണ്ട് ഓടി ബാത്റൂമിൽ കയറി ഞാൻ ഊഹിച്ചതാ. പിന്നെ ജാനു പതിവായി ഊണ് കഴിഞ്ഞ് പാത്രം കഴിഞ്ഞു അതേ സ്ഥലത്താണ്. നിന്നെ ഒന്ന് വട്ടാക്കിയതല്ലേ? അല്ലെങ്കിൽ ഇവനൊരു ഹരിചന്ദ്രൻ ചവലുണ്ട്. എടാ, അതിന് റിച്ച് ഫാമിലിയിൽ ജനിക്കണം. ഇതേ 916 ആ, വായിൽ സ്വർണക്കരണ്ടിയുമായി ജനിച്ചവൻ. ആ സ്വർണം തേനിൽ ഉരച്ച് അത് മുഖത്ത് വാരി തേച്ചോണ്ടാ ഞങ്ങൾ കൊച്ചിലെ സ്കൂളിൽ പോയിരുന്നത്. എന്നാലും ചില സത്യങ്ങൾ പറയണല്ലോ. അടുക്കളയിൽ മണ്ണെണ്ണല്ലെന്നും പറഞ്ഞ് ഉച്ചക്ക് ചോറ് കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോ അന്തസ്സും അഭിമാനമുള്ള എന്റെ അച്ഛൻ എന്താ പറയാറുള്ളതെന്ന് അറിയോ? മക്കളെ, ഏറ്റവും നല്ല പൊതി കൊണ്ടുവരുന്ന പിള്ളേരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കഴിക്കണമെന്ന്. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന തടിയ അറിയോ? അല്ലാതെ നിന്നെ പോലെ ലോ ക്ലാസ് നീ ചെന്ന് അവളുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ബാത്റൂമിലെ പ്രതികരണം വളരെ മോശമായിരുന്നു. അവളൊരു പൈങ്കിളിയാ, എന്നെ നാറ്റിക്കും. ഓ, ഇങ്ങനെ നിന്ന് കരഞ്ഞ് കണ്ണുനീര് മുഴുവൻ കളയാതെ നടന്ന കാര്യം അങ്ങ് പറ. കരയാനാണെങ്കിൽ പറഞ്ഞിട്ടും കരയാലോ. അത് പിന്നെ ഞാനൊരു പാവമാണല്ലോ. പാവം എന്ന് പറഞ്ഞ സ്വഭാവത്തിന്റെ കാര്യമല്ല, പണക്കാരിയൊന്നും അല്ലല്ലോ. അപ്പൊ പിന്നെ നമ്മുടെ നേരെ ആയിരിക്കുമല്ലോ ആക്രമണം മുഴുവൻ. നീ ഒന്ന് വന്നേ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. നമുക്ക് വന്നിട്ട് കഥ പറയാം. അത് പിന്നെ ഇവരൊക്കെ ആകാംക്ഷയോടെ നിൽക്കുമ്പോ. സാരില്ലടാ, നീ വാ, ഒരു കാര്യം പറയാനുണ്ട്. നീ മനസ്സിലാക്കിയത് പലതും തെറ്റാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നതായിരുന്നു, കൊണ്ട് കളഞ്ഞു. പാത്രം ഞണിങ്ങി പുതിയതൊരെണ്ണം വാങ്ങിത്തരാം. സോറി സാർ, പെട്ടെന്ന് എന്നെ സാമ്പത്തികമായി സഹായിച്ചപ്പോ ആരെങ്കിലുമൊക്കെ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുന്നു തോന്നിയിരുന്നു. അത് എം ഡി തന്നെ ആയിരിക്കുമെന്ന് തീരെ പ്രതീക്ഷയില്ല. പിന്നെ അവരൊക്കെ പറഞ്ഞപ്പോഴാണ് സാർ ഡീസന്റ് ആന്ന് മനസ്സിലായത്. സോറി സാർ, എം ഡിയെ തല്ലിയതിന്റെ പേരിൽ എന്നെ പറഞ്ഞയക്കുകയാണെങ്കിലും പറഞ്ഞയക്കില്ലല്ലോ. പറഞ്ഞയക്കാൻ പോവാ, അവിടുന്ന് നിന്റെ സീറ്റിലേക്ക്. ഒരഞ്ചു മിനിറ്റ് കൂടി വാപത്തി പിടിച്ചിരുന്നെങ്കിൽ എന്റെ കാറ്റുപോയനെ, എം ഡി അകത്തു ആയനെ. ഇത്രയും ചേരാതെ അല്പം ദൂരെ നിന്നാലും അരങ്ങ് കാണാലോ. ഒന്ന് മുട്ടി നിന്നതാ, എന്നാലേ നിന്റെയൊക്കെ മനസ്സിലിരുപ്പ് പിടികിട്ടു. എന്നിട്ടെന്താ കിട്ടിയത്? ഭാഗികമായ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എപ്പോഴേ തടി മാറ്റിയാണ്. ചിരിച്ചപ്പോ ആത്മവിശ്വാസം കൂടി. അവരെന്തൊരു ലൈന എന്നാ തോന്നുന്നു. നമുക്കും കൂടെ ആയാലോ? നിനക്ക് എന്നെ അതിന് സഹിക്കാൻ പറ്റുമോ? അത് മാത്രമേ ഉള്ളൊരു പ്രശ്നം. നോക്കാം, ഇപ്പൊ ഇവിടെ സഹിക്കുന്നില്ല. പാട്ട് കേട്ടോ, കുറുമൊഴി മുല്ലപ്പൂത്തോ, കഥയറിയാതെ നിന്നു കനവിലൊരാള് വന്നു. കുയിലിന്റെ പാട്ട് കേട്ടോ, കുറുമൊഴി മുല്ലപ്പൂത്തോ, കഥയറിയാതെ നിന്നു കനവിലൊരാള് വന്നു. കുയിലിന്റെ പാട്ട് കേട്ടോ, കുറുമൊഴി മുല്ലപ്പൂത്തോ. നീ
കുയിലിന്റെ പാട്ട് കേട്ടോ, കുറുമൊഴി മുല്ലപ്പൂത്തോ, കഥയറിയാതെ നിന്നോ കനവിലൊരാള് വന്നു. കുയിലിന്റെ പാട്ട് കേട്ടോ, കുറുമൊഴി മുല്ലപ്പൂത്തോ. കഥയറിയാതെ നിന്നു കനവിലൊരാളു വന്നു. കുയിലിന്റെ പാട്ട് കേട്ട് കുറുമൊഴി മുല്ലപ്പൂത്തോ, കഥയറിയാതെ നിന്നു കനവിലൊരാളു വന്നു. കുയിലിന്റെ പാട്ട് കേട്ട് കുറുമൊഴി മുല്ലപ്പൂത്തോ. അല്ല, നിങ്ങളുടെ ഇരിപ്പ് കണ്ടി ചിരിച്ചു പോയതാ. നിങ്ങളുടെ ആരാ ചത്തത്? നീ പാറു, നമ്മള് നാലുപേരും ഇഷ്ടത്തിലായതേ ഇപ്പൊ ഓഫീസിൽ ആരും അറിയണ്ട. അറിഞ്ഞാ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലൈൻ വലിക്കും. ആ സെക്യൂരിറ്റി ചേട്ടൻ വരെ ചായ ഉണ്ടാക്കുന്ന പൊന്നമ്മ ചേച്ചിയെ പ്രേമിക്കും. ആരെ വേണമെങ്കിലും പ്രണയിച്ചോട്ടെ, എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ പിണങ്ങരുത് ഒരിക്കലും. എനിക്കൊരു ജീവിതം കിട്ടിയത് ഇപ്പോഴാ. ഇനി എൻ്റെ കാര്യങ്ങൾ ഇവള് കൂടി അറിയട്ടെ. അല്ലടാ പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു അമ്മാവൻ്റെ കൂടെ താമസം. അച്ഛനും അമ്മയും മരിച്ചെന്നും ഇല്ലെന്നും ഒക്കെ പറയുന്നുണ്ട്, ഞാനിതുവരെ കണ്ടിട്ടില്ല. പിന്നെ ആകെക്കൂടിയുള്ള വരുമാനം എന്ന് പറയുന്നത് ആ നാടാക്കളിൽ നിന്ന് കിട്ടുന്നതാണ്. അതിപ്പം നോക്കി നടത്തുന്നത് എൻ്റെ കൂടെയുള്ള ചന്തോ. ഇനി എൻ്റെ ആകെയുള്ള പ്രതീക്ഷ ത്രിമൂർത്തി അസോസിയേറ്റ്സും നിങ്ങളും ഒക്കെയാണ്. നിനക്കിതെന്ത് പറ്റിയടാ, നിന്റെ അവസ്ഥ പോലെ തന്നെയല്ലേ എൻ്റെ. അല്പം കൂടുതലാണെങ്കിലേ ഉള്ളൂ. നിനക്ക് വണ്ടിയുടെ സി സി അടയ്ക്കാനൊന്നുമില്ലല്ലോ. ജാനകിയാണെങ്കിലും പ്രശ്നത്തിലാ, കൂട്ടത്തിൽ ഇവള് മാത്രമേ ഉള്ളൂ സേഫ്. അങ്ങനെ കരുതണ്ട, നമ്മൾ നാല് പേരിൽ ആർക്ക് പ്രശ്നം വന്നാലും എന്റെ ഷെയർ വാങ്ങിയിട്ടാണെങ്കിലും ഞാൻ ആ പ്രശ്നം പരിഹരിക്കും. നമ്മൾ ഇനി ഒരുമിച്ച. മറ്റാരുടെയോ പണം വെച്ചിട്ടാ നമ്മൾ ഈ കളിയൊക്കെ കളിക്കുന്നത്. പക്ഷെ ഭാഗ്യം മൊത്തം നമ്മുടെ വശത്താ. ഒരു ഇടിവെട്ട് ഡീല് വന്നിട്ടുണ്ട്. ഇന്നലെ വരെയും പറയാൻ എനിക്ക് പേടിയായിരുന്നു, പക്ഷെ ഇപ്പം പറയാം. 1 കോടി രൂപ ഉടം വേണം. 1.5 മാസത്തിനുള്ളിൽ 2 കോടിയായി തിരികെ വരും. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ സീലാ. നിനക്ക് കിട്ടിയ കാശിൽ ബാക്കി 1 കോടിയുണ്ട്. ഇത്ര വലിയ ഡീലിന് വേണ്ടി അതൊന്ന് എടുത്തൂടെ. അതാദ്യമേ സാജ്യം പറഞ്ഞല്ലേ മുഴുവൻ കാശ് എടുക്കില്ലാന്ന്. നീ ഇടപെടണ്ട, അവൻ പറയട്ടെ. എടാ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു ഡീലാ അത്. ഇനി 1.5 കോടിയുടെ അവകാശം വന്നാലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. അത് വേണ്ടടാ, വിട്ടേരെ. കണ്ടില്ലേ, അവന് താല്പര്യമില്ല. മിണ്ടാരേടി, വെറും 50 ലക്ഷം രൂപയെന്നാ നമ്മൾ ഇത്ര എത്തിയത്. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നീ അതെടുക്ക്. ഞാൻ എടുത്തോണ്ട് വരാം. ഞാൻ വരും നീ പ്രതീക്ഷിച്ചില്ലേ. സാരല്ല, ഒരു ദിവസത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. രണ്ടാളും കൂടി വഴക്കുണ്ടാക്കിയത് മതി, ഒന്ന് ഊണ് കഴിക്കേ. അമ്മ, ആ പള്ളിക്കൂടം കളി ആദ്യം കഴിക്കട്ടെ, ഞാനൊന്ന് പോയി റെസ്റ്റ് എടുത്തിട്ട് വരാം.
ആഹാ, ഉറങ്ങാൻ പോയാൽ ഇവിടെ വന്നിരിക്കാ. എന്നാ ഒന്ന് ഊണ് കഴിക്ക. ഒന്നുമില്ല, വെറുതെ വിളിച്ചാ. നീ എന്താ വല്ലാണ്ടിരിക്കണേ? സുഖമില്ലേ നിനക്ക്? അമ്മ പോയിക്കോ, ഞാൻ വരാം. അമ്മേ, എന്തിനാടാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണത്? കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഇവിടുന്ന് പോകുന്നവര് വരുന്നതല്ലാതെ പിന്നെ വേറെ ആര് വരാനാ? സവിതയെ പെണ്ണ് കാണാൻ ഒരു കൂട്ടര് വരാന്ന് പറഞ്ഞു. അവള് ഹോസ്റ്റലിലായതുകൊണ്ട് ശനിയാഴ്ച വരാൻ പറഞ്ഞു. വെള്ളിയാഴ്ച വൈകിട്ട് അവളിവിടെ എത്തുമല്ലോ. വാടാ, വന്ന് ഊണ് കഴിക്ക്, എനിക്കും വിശക്കണു. വാ. ചേട്ടാ, ഇന്ന് ഇവിടെ ഒരു സംഭവം ഉണ്ടായി. ഗോവിന്ദമാമ വന്നിരുന്നു, അമ്മയായിട്ട് വഴക്കുണ്ടാക്കി, പിന്നെ കുറേ നേരം ചേട്ടന്റെ മുറിയിലും കയറി കിടന്നു. ഗോവിന്ദമാമ വന്ന കാര്യം എന്നോട് പറയാതിരുന്നു? അത് പിന്നെ അത്ര സന്തോഷമുള്ള കാര്യമില്ലാത്തോണ്ട് പറയാതിരുന്നതാ. വെള്ളം അടിച്ചിരുന്നു. നീ ഇരിക്കെ, നിന്റെയും നളിനിയുടെയും കല്യാണക്കാര്യം പറഞ്ഞ് എന്റെ നേരെ കുറെ ചാടിക്കേറി. പിന്നെ ആളെ കണ്ടില്ല. അപ്പോഴേ കവിത പറഞ്ഞത് നിന്റെ മുറിയിൽ കയറി കിടപ്പുണ്ടെന്ന്. ഊണ് കാലായപ്പോഴേക്കും വിളിക്കാൻ ചെന്നു, അപ്പോഴേക്കും ആള് സ്ഥലം വിട്ടു. നീ കഴിക്കേ. എന്റെ മുല്ലം പൂക്കും, നിന്റെ ത്രിമൂർത്തിയുടെ അപ്പുറത്ത് ഞാൻ ഏകമൂർത്തി തുടങ്ങും. നോക്കിക്കോ. സത്യം പറയണ, എവിടെ കൊണ്ട് കുഴിച്ചിട്ടടാ പണം? എന്റെ മോൻ ഈ വഴിയൊക്കെ മറന്നു കാടുവെന്ന് കരുതി. നീ മാത്രമേ ഉള്ളോ? നാത്തോനും കൊച്ചാട്ടനും ഒന്നും വന്നില്ലേ? അമ്മാവനെവിടെ? കണ്ടോ, രക്തബന്ധം രക്തബന്ധം തന്നെ. നമ്മളൊക്കെ അന്യര് അല്ലേ മക്കളെ? ദേ, നിങ്ങളുടെ അനന്തരവും വന്നിട്ടുണ്ട്. നിനക്ക് ഞങ്ങളെ വേണ്ടെങ്കിലും ഞങ്ങൾക്ക് നിന്നെ വേണമല്ലോ. ഞാൻ ചായ എടുക്കാം, നിനക്ക് പ്രിയപ്പെട്ട പലഹാരം ഉണ്ടാക്കാം, ഉണ്ണിയപ്പം. സാജേട്ടന്റെ മുഖത്തെന്താ കടന്നലൂത്തിയോ? വലിയ ചാടയാണെങ്കിൽ പോ. എണീക്കണ്ട, എണീക്കണ്ട, ഇരിക്കി, ഇരിക്കി, ഇരിക്കി. അത്ര വലിയ ബഹുമാനമൊന്നും നിനക്ക് എന്നോടല്ലെന്ന് എനിക്കറിയാം. പിന്നെ ഒരാൾക്ക് ഭാഗ്യം വരുമ്പോൾ ശത്രുവും മിത്രമൊക്കെ ഒത്തുകൂടുമെന്ന് കേട്ടിട്ടുണ്ട്. ആ, എന്നാ നീ ഇരി, ദൂരെ ഒത്തിരി ഉണ്ടേ. സമയത്തിന് അവിടെ എത്തണം, ഒരു കച്ചവടം ഉറപ്പിക്കാനുള്ളതാ. ലക്ഷങ്ങളുടെ ഏർപ്പാടാണേ. നിന്റെ അമ്മാവ് റബ്ബർ തോട്ടം വാങ്ങാൻ പോവാ. കാശ് എവിടുന്നാന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ചോദിച്ചാ ദേഷ്യപ്പെടും. ഞാനും അമ്മയും നിർബന്ധിച്ച് ചോദിച്ചതാ. അപ്പൊ പറയാ കളഞ്ഞു കിട്ടിയതാന്നു. അച്ഛൻ കാറും ബുക്ക് ചെയ്തിട്ടുണ്ട്, 12 ലക്ഷത്തിന്റെ. ഒ
ഒറ്റനോട്ടത്തിൽ ഇവിടെ കാണുന്ന ഫിംഗർ പ്രിന്റ്സ് എല്ലാം ഒരേപോലെ തന്നെയാ. വിശാലം, മുറിക്കാൻ എന്തെങ്കിലും എടുക്ക്. വല്ല അണ്ടിപ്പരിപ്പോ കപ്പലുണ്ടോ എന്തെങ്കിലും. ഇനി നിനക്ക് സംശയമുള്ള ആളിന്റെ ഫിംഗർ പ്രിന്റ്സ് കൂടി കാണണം. എന്താടാ ഇഷ്യൂ? അത് പിന്നെ പറയാം. ആളിവിടെ ഉണ്ട്, ഞാനിപ്പോ കൊണ്ടുവരാം. നീ അങ്ങോട്ട് വന്നതുകൊണ്ട് മാത്രം അമ്മാവൻ ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ അന്നത്തോടെ വരവ് നിർത്തിയനെ. അമ്മാവന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്, എല്ലാം കൂടെ ഒഴിച്ചു കുടിച്ചിട്ട് വിളിച്ചു പറയാതിരുന്നാ നല്ലത്. നീ കുടിക്കോടെ, ബഹുമാനൊക്കെ അവിടെ ഇരിക്കട്ടെ, കുടിക്കൊക്കെ പറ. കുടിച്ചിട്ടില്ല, ഇന്ന് കുടിക്കാം. അമ്മാവനാ ഗുരു, അതുകൊണ്ട് അമ്മാവൻ കുടിച്ച ഗ്ലാസ് തന്നെ കുടിക്കാം. അതന്നെ വേണോ? വേറൊരു ഗ്ലാസ് ആയിക്കൂടെ? എന്റെ ഒരാഗ്രഹം. എനിക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. എന്തായാലും നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം. സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് ഐശ്വര്യമായിട്ട് തുടങ്ങി. വേണ്ട, വെള്ളം ഞാൻ ഒഴിച്ചോളാം. ഓ, അമ്മാവന്റെ മുമ്പിൽ ഇരുന്ന് ബഹുമാനം കൊണ്ട് എനിക്ക് കുടിക്കാൻ പറ്റണില്ല. ഞാൻ അങ്ങ് മാറി കുടിച്ചോളാം. ഓ, വിശാലം ഒരു ഗ്ലാസ്സും കൂടി എടുത്തേ. ഗ്ലാസ്സിൽ കണ്ട അടയാളവും കട്ടിലിൽ കണ്ട അടയാളം സെയിം ആണ്. ശരിക്കും എന്താണ് നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് കൃത്യമായി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ശരിക്കും എന്താണ് നിന്റെ പ്രശ്നം? എനിക്കറിയേണ്ടത് ഈ മുറിയിലെല്ലായിടത്തും കണ്ട വിരൽപ്പാടും ഈ ഗ്ലാസ്സിലെ വിരൽപ്പാടും ഒന്നാണോ എന്നാണ്. അതാണോ? അതെ. അപ്പൊ നീ വിട്ടോ, ബാക്കി ഞാൻ മാത്രം ചെയ്യേണ്ടതാ. ഞാൻ ഹെൽപ്പ് ചെയ്യടാ. വേണ്ടട, നീ പൊക്കോടാ. അപ്പൊ എന്നെ കൊണ്ട് വിചാരിച്ചാൽ നീ സാധിച്ചല്ലോ, എന്നാ ഞാൻ പോട്ടെ. എന്നെ മനസാക്ഷി ഇല്ലാത്തവൻ കുടുംബദ്രോഹി എന്നൊക്കെയല്ലേ ഈ കുഴിവിള വീട്ടുകാർ മുഴുവൻ വിളിച്ചോണ്ടിരുന്നത്. എന്നിട്ട് എന്തായി? ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുപോലൊരു ഭാഗ്യം ഉണ്ടായോ? കൊച്ചാട്ടൻ എന്നും എന്റെ കൊച്ചാട്ടൻ തന്നെ. ഈ നാത്തൂൻ നാത്തൂനും അളിയനും എനിക്ക് എന്നും എന്റെ അളിയൻ തന്നെയാ. വാസുദേവൻ എന്ന പേര് വാസുട്ടി എന്ന ചെല്ലപ്പേരാക്കി മാറ്റി ആദ്യം വിളിച്ചത് ആരാ? ഈ ഞാനാ. പക്ഷെ നിങ്ങൾ ആ സന്തതി ഉണ്ടല്ലോ, അവനെ പല മോനെ വിളിക്കണമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതാ. കള്ളു കുടിച്ചാ വയറ്റി കിടക്കണം. നിങ്ങളുടെ ആഗ്രഹം അവ സാധിച്ചു തരും. എന്റെ ഏതാഗ്രഹം? 10 പവൻ പോലും കിട്ടില്ലെന്ന് കരുതിയിട്ടല്ല എന്റെ മോളാവും വേണ്ടെന്ന് വെച്ചത്. ഇപ്പോ 10 സ്ഥാനത്ത് പവൻ 100 കൊടുക്കാൻ പോകുന്നത്. കാറും കൊടുക്കും, ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റമുണ്ട്. ചെറുക്കൻ വിശാലം നിന്റെ മോനല്ല, നല്ല ഒന്നാം തര എഞ്ചിനീയർ. തോറ്റതല്ല, ജയിച്ചവൻ. നീതി കിട്ടിയ പോലെയല്ലേ എന്റെ കയ്യിൽ കാശ് വന്ന് ചേർന്നത്. അതും എത്രയാ, എത്രയാണ് ഈ കമലം? വിശാലം എത്രയാ? അല്ലെങ്കിൽ വേണ്ട, അതൊന്നും നിങ്ങൾ ഇപ്പൊ അറിയണ്ട. ഓ, ഒന്ന് ഉറങ്ങി ഉണരുമ്പോഴേക്കും കൈ നിറയെ പണം. സ്വന്തം അമ്മാവനാണ് എടുത്തിട്ട് ഉരുത്തുന്നത്. അളിയൻ എന്ത് പണിയായി കാണിച്ചു. എന്റെ പൊന്നളിയ, ഞാനൊരു തമാശക്ക് നള്ളിയെ മറ്റൊരുത്തിന് കെട്ടിച്ചുടക്കണമെന്ന് പറഞ്ഞു പോയി. തമാശക്ക്? അത് കേട്ടതും ഇവന്റെ പുത്തിന് കയറി പിടിച്ചു തലത്തിട്ട് ഉരുത്തി. എനിക്കൊന്നും പറ്റിയില്ല മുത്തേ. നൊന്തടാ, സാരമല്ല കേട്ടാ, സാരമല്ല. എന്നിട്ട് കേക്കളിയ, അതൊന്ന് തിരുത്തി പറയാനൊരു അവസരം തരണ്ട എനിക്ക്. ഇത് നമ്മള് തമ്മിൽ നേരത്തെ പറഞ്ഞുറപ്പിച്ചിട്ടുള്ളല്ലേ, എന്റെ കൊച്ചിനെ ഇവനെ കൊടുക്കൂ. മക്കളെ, ഇത്ര സ്നേഹമുള്ള അമ്മാവനാണോ എടുത്തോട്ട് കിട്ടിയത്? മതി അളിയ, ഇനി അവന് വഴക്കൊന്നും പറയണ്ട. അളിയങ്ങ് വന്നേ, നമുക്കിതൊന്ന് ആഘോഷിക്കണം അളിയ. അതിൽ കുറച്ചും കൂടി ഇരിപ്പുണ്ട്. ഞാനിങ്ങ് പേടിച്ചു പോയി. ഞാനും വിചാരിച്ചു ചേർക്കാൻ എന്താ പറ്റിയ. സാജൻ എന്ന പേര് മാറ്റിട്ട് കാർക്കോടകനിട, അതാ ചേരുന്നെ. മനസ്സിൽ ഇത്രയൊക്കെ വെച്ചോണ്ട് നടന്നിട്ട് ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. താങ്ക്സ്. എവിടെയാണെടാ രണ്ടു ദിവസം? ഞാനും പാർവതി മാറി മാറി വിളിച്ചു, ഇടയ്ക്ക് ബെല്ലുണ്ടായിരുന്നു, അപ്പൊ എടുത്തില്ല, പിന്നെ സ്വിച്ച് ഓഫും. എന്തു പറ്റി? ഓ, ഒന്ന് കറങ്ങി, വെറുതെ കുറെ പ്രശ്നങ്ങൾ. വീട്ടിലോ? അതെല്ലാം ഉണ്ട്, ഞാൻ വീട്ടിലുമില്ലായിരുന്നു. നീ വീട്ടിലുണ്ടായിരുന്നു എന്ന് വാസുട്ടിയങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ അന്ന് പറഞ്ഞ ഡീലെന്നാ?
നീ കാശെടുത്തോണ്ട് വന്നോ. ഡാ നിന്നോടാ ചോദിച്ചത്. അത് പിന്നെ വീട്ടിലായിരുന്നല്ലോ ക്യാഷ് വെച്ചിരുന്നത്. അമ്മാവനും എല്ലാവരും രണ്ടു ദിവസമായിട്ട് വീട്ടിലുണ്ട്. അവരുടെ കണ്ണു വെട്ടിച്ച് അതുമായി ഇറങ്ങാൻ പറ്റിയില്ല. അത് വലിയ പ്രശ്നമാണോ? ഞാനും വരാം, നീ ഒന്ന് കൂടെ നിന്നാ മതി, ഞാനെടുത്ത് വണ്ടിയിൽ വെച്ചോളാം. ഡീല് രണ്ടു ദിവസത്തേക്ക് മാറ്റി വെക്ക്, അത് പറ്റില്ലേ? അത് നടക്കില്ല. നമ്മൾ കൃത്യമായിട്ട് ഈ ഡേറ്റ് പറഞ്ഞതാ, നല്ല പ്രോഫിറ്റും കിട്ടുന്നതാ. നീ ഉഴപ്പാതെ വാ, പോവാം. അത്ര ഡിമാൻഡ് ഉള്ളതാണെങ്കിൽ വേണ്ട, നീ അത് ക്യാൻസൽ ചെയ്തേക്ക്. ഒന്നും പറ്റാതെ ഇവിടെ വന്ന് ഒളിച്ചു നിൽക്കാൻ എനിക്ക് എന്താ വട്ടുണ്ടോ? ചില നേരത്തെ വേലകളൊക്കെ കണ്ട വട്ടുണ്ടെന്ന് തോന്നും. ഞാനും കൊറേ വിളിച്ചേർന്ന് കേട്ടോ, കൊറേ മെസ്സേജും കാണും ഫോണില്. അതൊക്കെ ആയുസിന് ബലം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. നീ ഇപ്പൊ ഒന്ന് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാനൊരു മെസ്സേജ് അങ്ങോട്ട് വിടും, പിന്നെ നീ എന്റെ മുഖത്ത് നോക്കത്തില്ല. ആ ബാത്റൂമിന്റെ സൈഡിലുള്ള വാതിൽ തുറന്നു കിടക്കണോ? എനിക്കറിഞ്ഞൂടാ. അയ്യോ, നീ ഇവിടെ ആദ്യമായിട്ടല്ലേ? ഇവളെ കാണണോന്ന് നീ പറഞ്ഞു നിറഞ്ഞപ്പോ തന്നെ എന്റെ കൂടെ ചാടി പുറപ്പെട്ടു പോകുന്നു. പിന്നെ ഞാനും കരുതി എപ്പോഴാണെങ്കിലും ഇവിടെ തന്നെ വന്നിരിക്കണ്ടല്ലേ. നീ ഇവളെ കൂട്ടി കൊണ്ടുപോയി വല്ലതൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. എനിക്ക് ഗസ്റ്റ് ഉണ്ടെന്ന് സണ്ണി വിളിച്ച് പറഞ്ഞായിരുന്നു. മറ്റാരുമല്ല, നമ്മുടെ സാക്കോയും പിള്ളേരും അവന്മാർക്കാണ് എന്നെ കണ്ടോണ്ടിരിക്കണം. എന്ത് ചെയ്യാം, എപ്പോഴും ദേഷ്യം മാത്രമുള്ള ആള് എന്നെ തന്നെ കാണണമെന്ന് പറഞ്ഞു. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. ഇതെന്റെ റിലേറ്റീവ് ആണ്, ഞങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. ആരും അറിയാതെ കുറെ പണം കിട്ടാൻ അയാൾ എന്താ കുഴിച്ചെടുത്താണോ? നളിനി സത്യം പറഞ്ഞു, അച്ഛനെയും മോളെയും ഒന്നിനും ഞാൻ വെറുതെ വിടില്ല. വേണ്ട, ഇങ്ങനെ വിളിച്ച് കളിയാക്കുന്നതിനേക്കാൾ ഭേദം അതാ. നളിനി പ്ലീസ്, നിന്നോട് എനിക്കൊരു പ്രശ്നവുമില്ല. ആ തന്തയുടെ മോളായി പോയതാ അന്നും ഇന്നും എന്റെ പ്രശ്നം. എല്ലാം എനിക്ക് നിന്നോട് തുറന്നു പറയാൻ പറ്റില്ല. സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം എനിക്കുണ്ട്, അതുകൊണ്ട് ചോദിക്കുക. സത്യം പറ, പണം എവിടുന്നാന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നറിയാം, അത് നേരായ രീതിയിൽ കൂടിയല്ല. പിന്നെ ആരോടും ഒന്നും പറയരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പണ്ടേ ഇങ്ങനെയാണല്ലോ, എന്ത് കാര്യത്തിലും ജയിക്കണം. ജയിച്ചാ പോലും എന്നെ കുറെ ചീത്ത വിളിക്കും, എന്നിട്ട് ഞാൻ കരയുന്നത് കണ്ട് ആനന്ദിക്കും. എപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കുമ്പോ ഒന്ന് പറയണേ, ഞാൻ പോവാട്ട് പോ. സാജൻ സാറിന്റെ ഇമേജ് ഞാൻ തകർക്കില്ല, പോരെ. എന്റെ മൂഡാകെ പോയിരിക്കുക, ഇപ്പൊ ബിസിനസ് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പറയാൻ പോണ കാര്യം കേട്ടാലേ നിന്റെ ഉള്ള മൂഡ് കൂടി പോവും. എണീറ്റ് പോടാ അവിടെ. വാമനൻ മഹാബലിയെ ചവിട്ടി പിടിച്ച പോലെ നിന്റെ തന്തയെ മൂന്നൂര് ചവിട്ടി പിടിച്ചിട്ടുണ്ട്. അയ്യോ, ആ 999 വണ്ടിയുടെ ഓണർമാരല്ലേ, അവര് 200,000 രൂപ കൂടി വേണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അങ്കിളും ഉടക്കി. മൂഡ് ഒന്നുകൂടി പോയോ? അതൊരു തല്ലുകടത്താനുള്ള മൂഡ് വന്നോ? അവന്മാരെ നേരിക്കണ്ട പ്രശ്നോ? നിന്നെ ഒരു കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ പ്രശ്നം? തല്ലിനും വഴക്കിനൊക്കെ പോയ ആകെ അലമ്പാവും, തറകളാ. ആദ്യം പൈസ കൊണ്ട് ഇളക്ക്, അന്നത്തെ അഞ്ച് കാലും ഇളക്കാം. എടാ അല്ലേ, കരുത്തി ചവിട്ടുമ്പോ നോക്കണം, കാറ്റ് പോവും. മക്കളെ, അച്ഛനെ രക്ഷിക്കടാ, കണ്ടിട്ടൊരു മര്യാദ രാമനാണെന്ന് തോന്നുന്നു. കാലെടുത്തോടെ. ഇത് 100,000 രൂപയുടെ ചെക്കാ. ഒരു സാധനം വിറ്റ് കഴിഞ്ഞിട്ട് അതിന്റെ പേരിൽ വീണ്ടും കാശ് ചോദിക്കുന്നത് തെണ്ടിത്തരാന്നാ പറയാ. പക്ഷെ ഞാനത് പറയുന്നില്ല. എന്നാ ഞങ്ങളും തെണ്ടിത്തരം പറയുന്നില്ല. അച്ഛന്റെ തലയിലിരുന്ന സാധനം എടാ, ഈ കടലാസ് ഒപ്പിട്ട് തരാൻ പറ. ഒപ്പിടിപ്പിച്ച് അവരെ വിട്ടേക്ക്. ഇന്നാ ഒപ്പിട്. ഞാൻ കുട്ടമുള്ള സാറേ.
നിങ്ങൾ ആരാ മിശ്രത്തിനകത്തേക്ക് കയറ്റിവിട്ടത്? എന്നെ എങ്ങും ആർക്കും ഒരിക്കലും തടയാൻ പറ്റിയിട്ടില്ല. കുട്ടമ്പിള്ള സാറിന് തോന്നുന്നത് കുട്ടമ്പിള്ള സാർ ചെയ്യും. അതെന്റെ സീറ്റാ. നീ ജനിച്ചപ്പോഴേ കൊണ്ടുവന്നാണോ ഈ കസേര? തന്നോട് ആരാ പറഞ്ഞു അതീ കയറിയിരിക്കാൻ? അതും എനിക്ക് തോന്നിയതാ. എണീക്കണം മിസ്റ്റർ, അതിന് എണീക്കാൻ. പറയാനുള്ളത് പറഞ്ഞിട്ട് പോയേക്കാം. അതും കുട്ടമ്പിള്ള സാറിന്റെ ഒരു രീതിയാ. ആ വിവേകവെത്തിയല്ലോ, കൂട്ടുകാരന് കേൾക്കട്ടെ. ഞാനൊരു സീരിയൽ നിർമ്മിക്കുന്നു, നല്ല ഉഗ്രൻ കഥ. സമൂഹത്തിലെ പുത്തൻ പണക്കാരെ കുറിച്ചുള്ള ഒരു കഥ. പേരിട്ടു 1.5 കോടിയും ഒരു കുരങ്ങനും. സാജനെ അതിലെ നായകനായി വിളിക്കാൻ വന്നതാ. നിനക്കാവുമ്പോ ആ റോൾ അഭിനയിക്കേണ്ടി വരില്ല. ജീവിക്കാം, പുത്തൻ പണക്കാരനായി ജീവിക്കാം. എന്താ സമ്മതമല്ലേ? തന്റെ ഒരു കുന്തു ഇവിടെ വേണ്ട, ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. ഞാൻ പോവാ, പക്ഷേ ഒന്ന് പറഞ്ഞേക്കാം, നീ അഭിനയിക്കും എന്റെ സീരിയലില്, നീ അഭിനയിക്കും. ഇല്ലെങ്കിൽ ഒരു ക്യാമറ വെച്ച് നിന്റെ ചലനങ്ങൾ ഞാൻ രഹസ്യമായി ഷൂട്ട് ചെയ്യും. എന്താണെന്നറിയോ, ഞാൻ എഴുതിയ കഥയും നിന്റെ കഥയും ഒന്നാണ്. ഹലോ, ഫോണും കിട്ടുന്നില്ലല്ലോ. കസേരയിൽ നിന്ന് പറഞ്ഞപ്പോ ഒന്ന് താഴെ കിടക്കണം തോന്നി. നല്ല സുഖമുണ്ടല്ലേ, തണുത്ത തറ. എന്താ സാറേ എന്ന് വിളിച്ച് പഠിക്കണോ? ഞാൻ അങ്ങനെയാണല്ലോ വിളിക്കുന്നത്. നിങ്ങളെ പോലെ എടാപ്പോടാന്നൊന്നും വിളിക്കാറില്ലല്ലോ. വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് പാർവതി വിവേകം കൂടി എന്നോട് വന്ന് സംസാരിക്കാൻ പറഞ്ഞതാ. എന്നാ പിന്നെ അവരെഴുതി തന്ന ഡയലോഗ്സ് വൃത്തിയായി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോ. എന്തിനാ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ ടെൻഷൻ ആവുന്നത്? ചെറിയ പ്രശ്നങ്ങളല്ല അതൊക്കെ, വേണ്ടപ്പെട്ടവരോട് കൂടി പറഞ്ഞൂടെ. വേണ്ടപ്പെട്ടവരൊക്കെ ആരാന്നാ ഇപ്പൊ എന്റെ സംശയം. ചിലപ്പോ തോന്നും ആരും വേണ്ടപ്പെട്ടവരല്ല. നിനക്കിപ്പോ എന്താ വേണ്ടത്? വിവേക് ഉറപ്പിച്ച ഡീൽ ഇന്ന് നടത്തണം. എന്നാ അവരോട് ചെന്ന് പറഞ്ഞേക്ക് ഞാനെല്ലാം മതിയാക്കി. എനിക്ക് വയ്യ ഇത്രയും ഭാരം താങ്ങാൻ. നിങ്ങളെല്ലാരും ചേർന്ന് അങ്ങ് നടത്തിയാ മതി. ഇനി അതിലാർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോകുന്നില്ല, എനിക്ക് വിരോധമില്ല. നിന്റെ കാര്യം കൂടി ചേർത്താ പറഞ്ഞത്. എന്നെ അന്വേഷിച്ച് ഇനി ആരും എങ്ങും വരണ്ട. എക്സ്ക്യൂസ് മീ സർ, എന്താ എടുക്കേണ്ടത്? കുടിച്ച ഉടനെ ബോധം പോകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോ. ഓക്കെ സർ. ആ സുരേഷ് സർ, നമ്മുടെ സ്ഥിരം ബ്രാൻഡ് തന്നെ എടുത്തോ. ഡേയ്, മുളകേ കുറുകെ വേണ്ട, ചീകി നീളത്തിലിടണം. ഓ പെട്ടെന്നല്ലേ. മൊബൈൽ വെച്ച് മറന്നു. ഞാൻ മൂത്രമൊഴിക്കാൻ പോയതാ. ഓ, ഒരു മൊബൈൽ പോക്കറ്റിൽ കിടന്നെന്ന് പറഞ്ഞ് അതിന് തടസ്സമൊന്നുമില്ലല്ലോ. മാത്രമല്ല, ഇതൊക്കെ ആരെങ്കിലും അടിച്ചു മാറ്റി കഴിഞ്ഞ പിന്നെ ഞങ്ങൾക്ക് പണിയാവും. പോലീസിലാണേ എസ് ഐ പവനെ. ഹലോ ഹലോ, മൂത്രമൊഴിക്കുന്നില്ലേ? ഒഴിച്ചു എവിടെ? ഒഴിച്ച പോലെ ഒഴിച്ചോളാം. ആ
ജോസഫേ, താനേ ദാ ഇരിക്കുന്ന സാറിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? അതാ ഞാനും ആലോചിച്ചത്, കണ്ടിട്ടുണ്ട്. എന്നാ പറ, എവിടെ വെച്ചാ? ഏതോ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട. പറ്റെ, തന്റെ ഓർമ്മശക്തി ഞാൻ ഒന്ന് പരിശോധിക്കട്ടെ. സാറേ, ഒരു ദിവസം രാത്രി ഒരു പഴയ അംബാസഡർ കാരനകത്ത്, ബാക്കി ഞാൻ പറയാം, ഒളിഞ്ഞ കാറുകൾ കിടന്ന സ്ഥലത്ത് ഒരു കുത്തിയിരുന്ന് മൂത്രം ഒഴിച്ച അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളാണോ? ഒന്ന് പോടോ മറ്റു. ഇതാരാന്നറിയാവോ? കന്നഡ സിനിമയിൽ രാമകൃഷ്ണ ഹെഡ്ഡേ എന്ന് പറഞ്ഞൊരു നടനുണ്ട്, പുള്ളിയെ പോലെ ഇല്ലേ നോക്കേ? രാമകൃഷ്ണ ഹെഡ്ഡേ രാഷ്ട്രീയക്കാരനല്ലേ? അവിടെ രാഷ്ട്രീയവും സിനിമയൊക്കെ ഒന്ന് തന്നെയാണോ? പക്ഷെ അതല്ല സാറെ, സാറ് ചുമ്മാ ചെന്ന് ചോദിച്ചത്. ആ ഭാഗ്യം അയാള് പോയി, അല്ലെങ്കിൽ താൻ പറഞ്ഞത് കേട്ട് ഞാൻ പോയി ചോദിച്ചേനെ. അയാൾ വല്ല മന്ത്രിയുടെ അളിയനോ മച്ചാനോ ഒക്കെ ആണെങ്കിൽ ഞാൻ വല്ല കാട്ടിലും പോയി കിടക്കേണ്ട വന്നേനെ. വെള്ളമടിക്കാനാണെങ്കിൽ ഞാനും കൂടുവായിരുന്നല്ലോ. നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? സമാധാനം അന്വേഷിച്ച് പുറപ്പെട്ടതാ. എല്ലാം നമ്മൾ ഒന്നിച്ചല്ലേ ചെയ്തത്, പിന്നെ നിനക്ക് മാത്രമായിട്ട് എന്താ സമാധാനക്കേട്? നിക്ക്, പ്രശ്നങ്ങൾ എനിക്ക് മാത്രമല്ലേ ഉള്ളൂ, കണ്ടില്ലേ ഓഫീസിൽ നടന്നോക്കെ? ഓഫീസിൽ നടന്ന മാത്രമല്ല അതിന്റെ പ്രശ്നം, നിനക്ക് വേറെന്തോ പറ്റിയിട്ടുണ്ട്. അത് ആരോടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പറയേണ്ട കാര്യമില്ല. പറയേണ്ട കാര്യമുണ്ട്, എല്ലാം നമ്മൾ ഒന്നിച്ചാ തുടങ്ങിയത്. സ്വന്തമായിട്ടുള്ള പലതും വേണ്ടെന്ന് വെച്ചിട്ടാ ഞാനും വന്നത്. ഇപ്പൊ വെറും ശമ്പളക്കാരനെ പോലെ നീ എന്നിട്ട് സംസാരിക്കരുത്. ശമ്പളക്കാരൻ തന്നെയാ നീയും ഇവളും, നിങ്ങൾ എന്തെങ്കിലും മുതൽ മുടക്കിയിട്ടില്ല. എല്ലാം എന്റെയാ, അതിന്റെ ഗുണവും ദോഷവും ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാം. ഇത്രയും കാലം വർക്ക് ചെയ്തതിന് നഷ്ടപരിഹാരം വല്ലതും വേണോ? അതും തരാം, അല്ലെങ്കിൽ എല്ലാം കൂടി എടുത്തേക്ക്. എന്റെ മുടക്കു മുതൽ മാത്രം അങ്ങ് തന്നാ മതി. ഏതാന്ന് വെച്ചാ തീരുമാനിച്ച് പറഞ്ഞോ, ഞാൻ വന്നേക്കാം. നീ ഇതെന്തോന്നടി ഒരുമാതിരി, അവനെന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. നമുക്ക് അവനെ പറഞ്ഞു മനസ്സിലാക്കി തിരികെ കൊണ്ടുവരാം.
കുന്തം വിഴുങ്ങി വരെ നിൽക്കാതെ മൂപ്പലെ. വിഷമം എല്ലാവർക്കും വരും, കാശുണ്ടാക്കാൻ ഏത് പട്ടിക്കും കഴിയും. എന്റെ മുതലാളിയെ നോക്കിക്കേ, കൊള്ളപ്പലിശ വാങ്ങിച്ചില്ലേ പൈസ ഉണ്ടാക്കുന്നേ. സത്യത്തില് വിഷമം എനിക്കുമുണ്ട്. അയാള് ശമ്പളം തരുമ്പോ എനിക്ക് എന്റെ ജോലി ചെയ്തല്ലേ പറ്റൂ. അക്കനെവിടെ അക്ക? അപ്പൂപ്പന്റെ മുഖം കണ്ട വീണ്ടും ക്ലച്ച് പിടിക്കുന്ന ലക്ഷണമാ. പക്ഷെ ഈ തള്ളയുടെ മുഖം കണ്ട ഒരു ദരിദ്ര ലുക്ക. കരഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ നീ ഒരു ഭാഗ്യ ദേവതയെ കൊച്ചേ, നീ കോടികൾ കൊണ്ടുവരും. ഞങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്, രണ്ടു മാസത്തെ പലിശ തന്നതാ, ബാക്കിയും തരും, ജീവൻ ഉണ്ടാക്കി തരും. അതിന് ജീവനില്ലല്ലോ, ജീവനുള്ള ആളാണെങ്കിൽ രണ്ടു കൊല്ലം മുമ്പ് ചത്തും പോയി. ആകെ ഇയാൾക്കുള്ള ഇത്തിരി ശാസവാ. എടോ, കട്ടപ്പുറത്താവുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറയാൻ വന്നതാ. എന്റെ മുതലാളി ഒരു സേലത്തുകാരൻ, വീരപാണ്ഡ്യൻ, പണക്കാരന. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു പട്ടി, പക്ഷേ മോനൊരു ചുള്ളന. ഞാൻ പറഞ്ഞില്ലേ ഈ കൊച്ചു കോടികൾ കൊണ്ടുവരുമെന്ന്? ആ ഇനി അണ്ണാച്ചി 10 പൈസ മുടക്കണ്ട. ഈ കൊച്ചിനെ ആ ചെക്കന് കെട്ടിച്ചു കൊടുക്കാൻ പറ്റും. അവൻ കാറിൽ ഇരിപ്പുണ്ട്, ഞാനവനെ വിളിക്കാം. അത് പൊണ്ണെങ്കേ സാത്താവാ എങ്കേ. നീ റുംബ അഴകർക്ക് മുതലാളി കൊച്ചിനെ വെളിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അതിന്റെ ഇളക്കവ നമുക്ക് കെട്ടങ്ങ് ഉറപ്പിക്കാം. മുതലാളി മതി, വിട്ടേക്ക്. അവനൊന്നും ചെയ്യില്ല, ഒരു പാവ അപ്പുണ്ണിയാ. കല്യാണം നടത്തി തരാൻ കൊച്ചു മുതലാളി. ഇതിനേക്കാ മൂർച്ചയുള്ള 4 എണ്ണം പുറത്തെന്റെ വണ്ടിയിലുണ്ട്. അക്കനത്ത് പിടിച്ചോണ്ട് ഇത് വിറക്കാനേ പറ്റൂ. ഞാനതൊന്ന് എടുത്താലുണ്ടല്ലോ, അരിഞ്ഞുകളെ എല്ലാത്തിനെയും. ഇപ്പം പോവാ, കുടുംബം ഒന്നോടെ കുളം തോണ്ടാനുള്ള തീരുമാനത്തോടെ തിരിച്ചു വരും. പുല്ലുകളെ രക്ഷപ്പെടുത്താൻ നോക്കിയതാ, വേണ്ടെങ്കി വേണ്ട, വാടാ. എനിക്ക് വലിയ പഠിപ്പും പത്രാസവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ പോലെ കംപ്ലീസ് എന്നോ ഐ ആം സോറി എന്നൊന്നും പറയാൻ അറിയില്ല. ആകെ അറിയാവുന്നത് സ്നേഹിക്കാന്. പിന്നെ ദേഷ്യം വരുമ്പോ വല്ലതൊക്കെ വിളിച്ചു പറയും, അത് കേൾക്കണ്ടെങ്കിൽ പോയിക്കോ. ആന്റി, ഞങ്ങൾ ആരും സാജനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. കിട്ടുന്ന കാശ് കുറവായിരുന്നെങ്കിലും ഞങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പോയി. നിങ്ങളുടെ കൂടെ ചേർന്നിട്ട വേറെ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ആന്റി, ഞങ്ങൾക്ക് അവനെ കണ്ടേ പറ്റൂ. ഞാൻ അവനോട് പൂട്ടി വെച്ചിട്ടൊന്നുമില്ല, അവന്റെ അമ്മയാ ഞാൻ. ഈ ഞാനും എന്റെ കുഞ്ഞിനെ കണ്ടിട്ട് 4 ദിവസമായി. അവൻ എവിടെയാന്ന് വെച്ച് പോയി കണ്ടുപിടിച്ചോണ്ട് വാ ചെല്ല്. ഒരു യാത്ര പുറപ്പെടുമ്പോ എല്ലാവരും കൂടി സന്തോഷത്തോടെ ആവാന്ന് കരുതി. അതാ ആടാനും പാടാനൊക്കെ മുത്തച്ഛൻ പറഞ്ഞത്. മതി, കുറേ നാളായി എന്റെ മക്കള് പാലിന്റെ നിറം കണ്ടിട്ട് ദാഹം തീരോളം കുടിക്കാൻ അമ്മ വാങ്ങിയിട്ടുണ്ട്.
പണിയായി കാണിച്ചത്? സാജൻ എന്തോ ബിസിനസ് ടെൻഷനിൽ പറഞ്ഞെന്ന് വെച്ച് രാജി എഴുതി വെച്ചിട്ട് ഞാൻ പോന്നോ? ഇവിടെ ആരെങ്കിലും വലുത് പറഞ്ഞോ? ജോലി മതിയാക്കിട്ട് ഇവള് വന്നത്. നീ ചെല്, ചെന്ന് ഡ്രസ്സ് മാറ്റിട്ട് വാ. അതെ, മുത്തശ്ശനൊന്നും പറയില്ല. നീ ഞങ്ങളുടെ കൂടെ വാ, ഓഫീസിൽ ഒരുപാട് പെൻഡിങ് വർക്കുണ്ട്. ഈവനിങ് തിരിച്ചോണ്ട് വിടാം. നിങ്ങളൊക്കെ വളരെ സ്നേഹമുള്ളവരാണെന്ന് ഇവളെപ്പോഴും പറയാറുണ്ട്. ഇന്ന് വേണ്ട, ചെറിയൊരു തടസ്സമുണ്ട്, നാളെ വരും. മോളെ, നീ പറഞ്ഞാലേ അവർക്ക് വിശ്വാസമാവൂ. നാളെ ചെല്ലാന്ന് പറ. നാളെ വരാം. നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കറിയില്ല, പലർക്കും അറിയില്ല. അറിയണം, എന്റെ മരുമകളുടെയും കൊച്ചുമക്കളുടെയും അവസ്ഥ അറിയണം. നിങ്ങളെങ്കിലും അത് മനസ്സിലാക്കണം. ഞാനൊരു പാവാണ് സാർ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിരപരാധി എങ്ങനെയുള്ളവരെയാണ് വേണ്ടത്? ഞാൻ ഒറിജിനലിനെ പിടിക്കാറില്ല, നിരപരാധിയെ പിടിച്ചിട്ട് അവനിലൂടെ ഒറിജിനലിനെ പിടിക്കുന്നു. ആണല്ലോ, അതാണ് കുറ്റം. കേടോ, ആ വണ്ടിയുടെ പിന്നിൽ എത്ര കേസാണെന്ന് എനിക്കറിയാവോ? അപ്പൊ അതും കൊണ്ട് നടക്കുന്നവനെ ഞാൻ പിടിക്കണ്ടേ? പിടിച്ചു. ഒരു മിനിറ്റ്. അച്ഛാ, ഒരു കാരണവശാലും അയാളുടെ കൂടെ പോരുത്, എങ്ങനെങ്കിലും മുങ്ങണം. ശരി സാർ, ഇന്നോവ ആ പുതിയത് തന്നെ. എപ്പോഴും ഞാൻ അയക്കുന്നല്ലേ, അയച്ചേക്കാം സാർ. നല്ല സമയത്ത് സാറ് വിളിച്ചത്. പ്രോബ്ലം ഒന്നുമില്ല സാർ, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ഓക്കെ സാർ. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഇന്നോവ അയക്കാൻ ഞാൻ ഒന്ന് അറേഞ്ചിട്ട് വരാം. ഈ ഫോൺ കോൾ തട്ടിപ്പാ. അല്ലെങ്കിലോ, ഇവിടെ താൻ എന്റെ പണി കളയക്കില്ലേ സാറ്? പൊക്കെയുള്ളൂ സാർ. ദേ കൂട്ടത്തിൽ നിന്നിട്ട് പാര പണിയല്ലോ കേട്ടോ സാർ. ഈ കാക്കിട്ടുണ്ട് ഏതെങ്കിലും ഹോട്ടലിന് മുന്നേ വാച്ച്മാനായിട്ട് നിൽക്കേണ്ടി വരും. ഇക്കണക്ക് ഞാൻ കുറച്ച് ബിസിയാണ്, പകരം നിന്നെ കൊണ്ട് പോകാൻ പറ. സൗകര്യം കിട്ടുമ്പോ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. സാറേ സാറേ, ഞാൻ പറഞ്ഞില്ലേ അവൻ മുങ്ങൂന്ന്? അവൻ മുങ്ങി. മുങ്ങിയോ? ഓ അല്ല, അത് പിന്നെ താൻ ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു, സാറ് കേട്ടില്ല. സാറേ, നമുക്ക് ആ വണ്ടിയുടെ പറയുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരുമാണത്? എന്റെ ജോസഫെ, തന്റെ പോലീസ് ബുദ്ധി ഇപ്പോഴും തന്നെ വിട്ടു പോയിട്ടില്ല കേട്ടോ. ഇടോ, ആരോ ഒരാൾ ഫോണിൽ സംസാരിക്കാൻ വേണ്ടി വണ്ടി അവിടെ നിർത്തി. സംസാരിച്ചു കഴിഞ്ഞപ്പോ ഒരു വണ്ടി എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞ് ആ വണ്ടിയുടെ പിന്നാലെ പോലെ ഈ പോലീസ് ജീപ്പിലെ ഡീസൽ തന്റെ മൂപ്പിനാലെ അടിക്കുവോ? അതെ. നിനക്ക് ഞങ്ങളെ വേണ്ടെങ്കിലും ഞങ്ങൾക്ക് നിന്നെ വേണം. എന്താണെന്നറിയോ, നിന്നെ വിശ്വസിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെയുള്ള മറുപടി എന്നിട്ട് പോയാൽ മതി.
ഇങ്ങോട്ട് ഇറങ്ങടാ. സാജാ, നിനക്ക് സംഭവിച്ചത് എന്താണെങ്കിൽ നമുക്ക് പരിഹാരം കാണാം, പക്ഷെ കാര്യം എന്താന്ന് പറയണം പ്ലീസ് സാജാ. നമ്മൾ പരാജയപ്പെട്ടാൽ എനിക്ക് ഇനി വീട്ടിൽ പോലും കയറാൻ കഴിയില്ല. ഇവൻ മിണ്ടില്ല, ഈ പട്ടി മിണ്ടത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് പലതും പറയാനുണ്ട്, അതൊക്കെ നീ കേൾക്കണം. നീ മാത്രം കേൾക്കേണ്ടതാ. നിനക്ക് കിട്ടിയ പണം ജാനകിയുടെ. അതേടാ, അവള് കുടുംബം വിറ്റ് വക കിട്ടിയതാ ആ 1.5 കോടി. ഒരു തട്ടിപ്പ് സംഘം ചതിച്ചതാ. പോലീസിനെ ഭയന്ന് ഓടുന്ന വഴിക്ക് നിന്റെ വണ്ടി കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ട് പോയതാ. നമ്മളിങ്ങനെ വില ചെയ്ത് മുഴുവൻ ആ പാവം ജാനകിയുടെ കാശുകൊണ്ടാ. കൂട്ടത്തോടെ മരിക്കാൻ പോയതാ. ഞങ്ങളവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ജാനകി വീണ്ടും ഓഫീസിൽ വരാനും തുടങ്ങി. ഡാ, ഇനി ഞാൻ പറഞ്ഞ ഡീലൊന്നും വേണ്ട. തൽക്കാലം 1 കോടി രൂപ നിന്റെ കയ്യിലില്ല, അതൊന്ന് കൊടുക്കാം. ബാക്കിക്ക് കുറച്ച് സമയം പറയാം. രൂപ ജാനകിയുടെ വീട്ടിലെത്തിച്ച ശേഷം മാത്രമേ അവൾ ഈ കാര്യം അറിയാൻ പാടുള്ളൂ. അതിനു മുമ്പ് നീ കയറി പറയരുത്. അമ്പതിനായിരം രൂപ കൊടുത്തപ്പോ എന്റെ ക്യാബിന്റെ മുമ്പിൽ വന്ന് നിന്ന് തൊഴുതവളാ. അപ്പൊ 1.5 കോടി തന്നവളുടെ മുമ്പിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കണ്ടേ? പ്രണാമം. മാപ്പ് ജാനകി, മാപ്പ്. എന്തൊരു അപരാധമാണ് ഞാൻ നിന്നോട് ചെയ്തത്. മാപ്പ്. ഞാനൊന്ന് മാപ്പ് ചോദിക്കട്ടെ, മാപ്പ് ചോദിക്കട്ടടാ. നീ നടങ്ങ് സാജാ. ജാനകി, ഞാൻ അതൊക്കെ പിന്നെ പറയാം, ഞാൻ പറഞ്ഞതല്ലേ. നീ ചുമ്മാ ജാനകി, സോറി, റിയലി സോറി. ഇല്ല, മാപ്പെങ്കിലും പറയട്ടടാ. വേണ്ട, ഇവരെ പിടിച്ചോണ്ട് പോ. കാര്യം പറയണ്ട. അത് പിന്നെ അവന് ഭയങ്കര കുറ്റബോധം. പിന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞൊന്നും പറഞ്ഞു. അവൻ നിന്നെ വഴക്ക് പറഞ്ഞാൽ അവൻ ദുഃഖിച്ചോട്ടെ, അതിന് നീ എന്തിനാ കരയുന്നത്? നീ ഇങ്ങനെ മെലോഡ്രാമ കളിക്കാതെ, ആ പൈസ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ജാനകി ഭയങ്കര വയലന്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. അതുകൊണ്ട് ആ കയ്യിലുള്ളത് കൊടുത്തിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞത്. എടാ, ഞാനത്. സാരമില്ല, എനിക്ക് നിന്റെ മനസ്സറിയാം. നീ പോയി പൈസ എടുത്തോ. അത് മറ്റന്നാ കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് കൊടുത്താ പോരെ? അത് കൊള്ളാം. അവകാശിയെ കണ്ടെത്തി മുഴുവൻ കാശും കൊടുക്കാൻ തിടുക്കം കൂട്ടിയ ആളാ. എന്താ, നിനക്കത് കൊടുക്കാൻ താല്പര്യമില്ലേ? ഇന്ന് തന്നെ കൊടുക്കണം. അവളുടെ അവസ്ഥ അത്രയ്ക്ക് മോശമാ. നീ പോയി എടുത്തോണ്ട് വാ. ചെല്ല്, വേഗം പോയിട്ട് വാ. ഡ്രൈവർ, ഒരു ട്രിപ്പ് പോവും. കയറിക്കൊള്ളു. ബസന്റ് നഗർ. നമ്മുടെ വണ്ടി എപ്പോഴാ കിട്ടുക? അടുത്തേച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പേൾ വെയ്റ്റ് നല്ല ഡിമാൻഡാ. ആലോചിച്ചിട്ട് തന്നെ പേടിയാവുന്നടാ. എന്ത്, പേൾ വെയ്റ്റ് ബുക്ക് ചെയ്തതോ? അതല്ല, വീട്ടിലെ കാര്യം. അതിന് നിന്റെ വീട്ടിലൊന്നും ഇതുവരെ ആർക്കും സംശയം തോന്നിയിട്ടില്ലല്ലോ. അതല്ലേ ഭാഗ്യം. വെള്ളിയാഴ്ച വൈകുന്നേരം വീട്ടിലേക്ക് പോയി തിങ്കളാഴ്ച രാവിലെ വരുന്നതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് വരുന്നു തന്നെയാ വിശ്വാസം. നിന്റെ തന്തൊരു ടൈപ്പ് അല്ലേ, അങ്ങനെ അറിഞ്ഞാലും വലിയ ഭൂകമ്പം ഒന്നും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. ബുദ്ധിലേശം കുറവാ, പക്ഷെ തെറ്റിയാ തറയാ. ഒന്നാന്തരം പേപ്പട്ടിയുടെ സ്വഭാവം. എന്ത് പറ്റി? ഒന്നും കുറച്ചതാ, അല്ല ചുമച്ചതാ. ഇപ്പൊ ശരിയായി. അമ്മാവനെ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ മൈക്ക് വെച്ച് വിളിച്ചു പറഞ്ഞിട്ട് പോയതാണല്ലോ അനന്തരവൻ. പിന്നെന്താ പുലി പൂച്ചയെ പോലെ ആയത്? സാജിട്ടൻ ഫോൺ ചെയ്ത കാര്യം ഞാൻ അമ്മയോട് വ്യക്തമായി പറഞ്ഞതല്ലേ, പിന്നെന്തിനാ ഒരു കുത്തുവാക്ക്? എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഏട്ടന്, കുറെ പൈസയുടെ ആവശ്യമുണ്ട്. അതൊക്കെ ശരി, നിന്നെ കെട്ടാൻ ഇവൻ പറഞ്ഞോ? അതും പറഞ്ഞു. അത് നീ പറഞ്ഞാ പോരെ, ഇവൻ പറഞ്ഞു ഞാനും നിന്റെ അച്ഛനും കേക്കണം. നളിനിയെ കെട്ടിക്കോളാന്ന് ഞാൻ അവളോട് പറഞ്ഞതാ. ഇനി ഞാൻ തന്നെ പറഞ്ഞു കേൾക്കണമെങ്കിൽ പറയാം.
നളിനിയെ ഞാൻ കല്യാണം കഴിച്ചോളാം. ശുഭലക്ഷണം. നല്ല കാര്യം പറയുമ്പോ പല്ലി തന്നെ ചലക്കണമെന്നൊന്നുമില്ല, വണ്ടി ശബ്ദം കേട്ടാലും മതി. ആ കൊച്ചാട്ട ഇപ്പൊ വന്നത് നന്നായി. കാര്യങ്ങളൊക്കെ അരക്കി തുറപ്പിക്കാലോ. നല്ല പശു പാലിൽ പൊട്ടി ഞാൻ ചായ എടുക്കാം. ഒരു വിശേഷം പറയാനുണ്ട്. എന്താ? എടാ ഇത് എന്റെ കൂടെ ഉണ്ടായിരുന്ന ചന്തുവാ. ആരായിരിക്കും? ആരായാലും എന്താ, വീട്ടിൽ വന്നതല്ലേ, പോയി നോക്ക്. ചന്തു നിക്ക, പാറു പാലടക്കി. ചന്തു മാഷ് വിളിക്ക, വിട് വിട്. പറയുന്ന കേക്ക്, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. മോളെ ബഹളം ഉണ്ടാക്കണ്ട, ഏട്ടനോട് പറ. നിന്റെ ആരാവൻ? സാജാ, ഇവരെ കല്യാണം കഴിഞ്ഞതാ, രജിസ്റ്റർ മാരേജ്. ഇവിടുന്ന് എല്ലാ ആഴ്ചയും ഹോസ്റ്റലിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരുന്നത്. സത്യമാണോ? സത്യമാണോ? പാറു ഇവിടെ നോക്ക്. വാടാ. നിനക്ക് ഈ നാടകം പഠിപ്പിച്ച മാസം എത്ര രൂപ കിട്ടും? വേണ്ട മോനെ, നിന്റെ അവസ്ഥ നല്ലോണം അറിയുന്ന ആളാ ഞാൻ. സത്യം പറ. നീ ഒരു കൊറോള ആൾട്ടിസ് ബുക്ക് ചെയ്തിട്ടുണ്ടോ? ദേ ഇപ്പൊ ഞാൻ സാജനെ തടഞ്ഞു, ഇനി ഞാൻ തടയില്ല. പറയാനുള്ള വേഗം പറഞ്ഞോ. ആ കാറ് ബുക്ക് ചെയ്യാൻ നിനക്ക് എവിടെ നടക്കാം? പറയടാ എവിടുന്നാന്ന്. അത് ചോദിക്കും താനാരാ? കാശ് ഞാൻ എങ്ങനെ ഉണ്ടാക്കും? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ മേടിക്കും. പിന്നെ തന്റെ പെങ്ങളെ കെട്ടി എന്നുള്ള നേരാ, അതും നിയമപ്രകാരം. ഇനി എന്താ അറിയേണ്ടത്? എല്ലാം കഴിഞ്ഞെങ്കിൽ മൂന്ന് പേര് സ്ഥലം വിട്ടോ? ഹാ സമ്പാദിച്ചതല്ലോ, വെറുതെ കിട്ടിയത്. അത് ആർക്കും അനുഭവിക്കാം. അല്ലെങ്കിലേ ഇടുവാടി, തന്റെ പെങ്ങളെ കെട്ടിയത് ശ്രീധരനായിട്ട് നീ കൂട്ടിക്കോ. സാജനും ഞങ്ങളും വലിയൊരു പ്രശ്നത്തിലാ. ചിലവാക്കിയ കാശ് കഴിഞ്ഞ് ബാക്കിയുള്ളത് കിട്ടിയാ നമ്മളെല്ലാം രക്ഷപ്പെടും. നിങ്ങളുടെ കയർച്ച കണ്ടപ്പോ ഞാനും പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള വഴി എടുപ്പി. ഇപ്പൊ കൈ കാശൊന്നും ഇല്ല, ഇനി മുടക്കിയ പണം തിരിച്ചു വരണം, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കാക്കണം. ജാനകിയുടെ പണം എങ്ങനെയാടാ കൊടുക്കുക? പെട്ടെന്ന് അത് കൊടുക്കണം. അതിനിപ്പോ എന്താ ഒരു വഴി? എല്ലാ വഴിയും അടയുന്നത് വരെ നീ അത് മറച്ചു വെച്ചില്ലേ? അന്ന് ഈ രൂപ പോയ കാര്യം പറഞ്ഞിരുന്ന പെട്ടെന്ന് അന്വേഷിക്കായിരുന്നു. അത് ഇവനെങ്ങനെ പറയാനാ? സ്വന്തം വീട്ടിലെ ആരെങ്കിലും കള്ളനാക്കിക്കൊണ്ട് വേണ്ട അത് പറയാൻ. വേറൊരു കുരിശിപ്പ് എന്റെ മണ്ടയിൽ വന്ന് വീഴും. ആ പൈസ അമ്മാവൻ അടിച്ചു പറ്റിയെന്നായിരുന്നു എന്റെ വിശ്വാസം. നിവൃത്തിയില്ലാതെ അമ്മാവിന്റെ കുറച്ചെങ്കിലും കാശ് കിട്ടാൻ വേണ്ടി ഞാൻ നളിനിയെ കല്യാണം കഴിച്ചോളാം അവിടെ ചെന്ന് പറഞ്ഞു. അപ്പൊ ജാനകിയോ? അവളുടെ പൈസ നീ തൊലച്ചു, ഇനി ജീവിതം കൂടി തൊലക്കോ? എന്റെ അവസ്ഥ നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. ജാനകിയുടെ കാശ് എത്രയും പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ എന്റെ സമനില തെറ്റും.
ആഹാരത്തിന് പോലും ആ കുടുംബം കഷ്ടപ്പെടുമ്പോ അവരുടെ കാശുകൊണ്ട് നമ്മള്, അതാ കാര്യം, അതാണ് എന്റെ പ്രശ്നം. അല്ലാതെ അവളെ അവളെ മറന്നിട്ടൊന്നുമില്ല. നീ ഇനി എത്ര ചീത്ത പറഞ്ഞാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ടാക്സി ഓടിച്ച് കിട്ടണേന്ന് നീ എനിക്ക് എത്ര പ്രാവശ്യം ചോറ് വാങ്ങി തന്നിട്ടുള്ളത്. വിശപ്പ് മാറ്റി തരുന്നവരെ ആരും ഒരിക്കലും മറക്കില്ലടാ. എന്റെ അച്ഛനും അമ്മയൊക്കെ നീയാ. എനിക്കിപ്പോ അല്പ സമാധാനം തോന്നുന്നുണ്ട്. എടാ, നമ്മൾ ഇനി പിരിയരുത്. ത്രിമൂർത്തി അസോസിയേറ്റ്സ് ഒരിക്കലും ഇല്ലാതാവരുത്. കഴിഞ്ഞ പല ദിവസങ്ങളായി അറിഞ്ഞോ അറിയാതെയും ഞാൻ അവരുടെ പിന്നാലെയുണ്ട്. മനസ്സിലായി, എല്ലാം എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് പ്രവർത്തിക്കണം. ഇതാണ് ശരിയായ സമയം. ആ പണം തിരികെ കിട്ടാൻ അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇന്നലെ വിളിച്ചപ്പോഴും ചിന്നുവിന്റെ അച്ഛൻ ചോദിച്ചു, വയ്യാണ്ടിരിക്കുന്ന അച്ഛനെ എങ്ങും പറഞ്ഞുവിടണ്ടെന്നാ ചേട്ടൻ പറഞ്ഞെ. അച്ഛൻ ഇനി എങ്ങും പോകണ്ട. പോലീസിലും പരാതി കൊടുത്തിരിക്കല്ലേ, അവര് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചു, നിന്റെ അച്ഛനെ എല്ലാം കണ്ടുപിടിച്ചു. ഈ അച്ഛന് അതിന്റെ ഉത്തരവാദിത്തം ഉണ്ട് മോളെ. സത്യത്തിലൊരു കയ്യബദ്ധം നിനക്കും പറ്റിയില്ലേ? അതാണ് എന്റെ വിഷമം. ഈ കുട്ടമ്പിള്ള സാറ് ആവന്മാരോട് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ആയിപ്പോയി. ഞാൻ വച്ചകാലം ഒരിക്കലും പിന്നോട്ട് എടുത്തിട്ടില്ല. ഞാനത് തെളിയിക്കും, എല്ലാം തിരിച്ചു പിടിക്കും. അവൻ വന്നിരുന്ന് കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു എന്നറിഞ്ഞപ്പോ എന്റെ മനസ്സ് നൊന്തു. അല്ലെങ്കിൽ തന്നെ ഞാൻ ഐസ് പോലെ അലിയുന്ന ആളാ അല്ലേ? കൊച്ചാട്ടൻ പറയും പോലെ അവൻ കാല് പിടിച്ചു കരഞ്ഞു എന്ന് പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. അല്ലല്ല, എന്റെ നാത്തൂനെ ഞാൻ അതിശയിച്ചു പോയി. നളിനി പറയുന്നതേ ഇപ്പൊ എപ്പോഴും ഫോൺ വിളിയാന്ന്. അതും ഞാൻ വിശ്വസിക്കില്ല. എന്നാ ഇപ്പൊ പറയുന്നു വിശ്വസിക്കോ? നോക്ക്, ഇതിൽ 50 ലക്ഷം രൂപയുണ്ട്. അവൻ കുറച്ചുകൂടി കൂടുതൽ ചോദിച്ചു തോന്നുന്നു. കൊടുക്കാം, ബാക്കിയും കൊടുക്കാം. കൊച്ചാട്ടൻ എന്ത് ഇങ്ങനെയൊക്കെ പറയണത്? സാജന്റെ കല്യാണ കാര്യത്തില് ഒരു പൈസ പോലും ഇവിടെ ആരും മേടിക്കില്ല. കുഞ്ഞുനാളിൽ നിന്റെ തലക്കിട്ട് തരണ പോലെ ഒരു തട്ടം കിട്ടി തരും ഞാൻ. ഇനി അമ്മാവനും അനന്തരവനും തമ്മില് എന്ത് വേണേലും ആയിക്കോ. മോനെ, നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഈ അമ്മാവൻ കേട്ടാ, നീ സങ്കടപ്പെടണ്ടാ. നിനക്ക് വേണ്ടി 50 ലക്ഷം അമ്മാവൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ കൊണ്ടുപോടാ, നിന്റെ പ്രശ്നങ്ങൾ തീർക്കടാ. ഒരു മിനിറ്റ്, അതങ്ങ് വാങ്ങിക്കടാ, ബാക്കി കൂടി ഉണ്ടാക്കിയാ മതിയല്ലോ. അപ്പൊ അവളെ ആര് കിട്ടും, നീ കിട്ടും. ഇവള് സമ്മതിക്കുവാണെങ്കിൽ അവളെ കൂടി ഞാൻ കെട്ടാം. ഏതായാലും ജീവിതം കട്ടപ്പുറത്താ, എന്നാ പിന്നെ ബഹുഭാരനായിട്ട് അങ്ങ് പോവാലോ. മതിയടാ, ഈ കല്യാണ പ്രശ്നം സോൾവ് ചെയ്തില്ലെങ്കിൽ കുഴപ്പാവും. ഞാനിപ്പോ വരാം. അമ്മാവനൊന്നു വന്നേ. ഞാൻ പറഞ്ഞത് തന്നെയാ എന്റെ മോനും പറയാൻ പോകുന്നത്. ഞങ്ങളെ നാത്തുവിന്റെ തരം ആൾക്കാരല്ല, കുടുംബക്കാരാ. 25 കൊല്ലം കൊണ്ട് ആങ്ങളെ എനിക്കറിയാം. കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയൂ. നിനക്ക് എത്ര തന്തണ്ടാ നായേ? മാന്യന്മാരെ വീട്ടിൽ വിളിച്ചു വരുത്തി അവമാനിക്കണ തെണ്ടി. അവനെ, അവന് ഭ്രാന്ത, എവിടെയെങ്കിലും കൊണ്ടോയി ചങ്ങലക്കിട്. എന്റെ വീട്ടിൽ വന്ന് ഭാര്യയോടും മോളോടും കാലു പിടിച്ച് കെഞ്ചി പറഞ്ഞത് ഏതോ തെറ്റിദ്ധാരണയുടെ പുറത്താണത്രേ. അവൻ എന്റെ പണവും വേണ്ട, കല്യാണവും വേണ്ട അത്രേ. വേണ്ട വേണ്ട, എവിടെ നമുക്ക് ഈ ചെറ്റളായിട്ടുള്ള ഒരു ബന്ധവും വേണ്ട. വരും പോ. പാടി, ഇനി വീട്ടിൽ ഞാൻ കാലുകൊണ്ടില്ല. എന്റെ മകന് സ്ഥിരം കൊടുക്കണമെന്ന് പണല്ലോ അത്. താഴെ വെക്കണോ? വിശാലം, പെട്ടി എടുത്ത് കൊണ്ടുപോയ. ആ പണം നമുക്ക് വേണോ? വേണം, ഞാനാ തീരുമാനിക്കുന്നത്. അത് നീ തന്നെ എടുക്കാൻ വേണോ? മാറുന്നെ എടി പൊട്ടി വിശാലാക്ഷി, ഇത് നിന്റെ പണമാ, നിനക്ക് അവകാശപ്പെട്ട പണം. എല്ലാരും കേട്ടോളൂ, ഈ കൊച്ചു പൊന്ന ഗോവിന്ദന്റെ, ഞാനൊന്നും പറയുന്നില്ല, വിശാലത്തിന്റെ അമ്മയുടെ വക കേസ് കടന്നൊരു പറമ്പുണ്ട്. ഓ, റിയൽ എസ്റ്റേറ്റ് കമ്പനിയായിട്ട് കളിച്ച കേസിന്റെ റൂട്ട് മാറ്റി അതിനെ സ്വന്തം പേരിലാക്കി കിട്ടിയ കാശ് മുഴുവൻ വിഴുങ്ങി. പണ്ട് കൃഷ്ണൻ അവല് വിഴുകിയ പോലെ. ഇതിനകത്ത് 25 ആണെങ്കിൽ ബാക്കി 75, ഇതിനകത്ത് 50 ആണെങ്കിൽ ബാക്കി 50. ഞാൻ ആളെ അയക്കും, കൊടുത്തയച്ചോണം. മക്കളെ, എന്റെ പുറകെ പോലീസ് ഉണ്ടോ? അച്ഛൻ പോവാ. അന്നത്തെ കാറിന്റെ അതേ മോഡലല്ലേ?
അതും 72 മോഡലായിരുന്നു. ആ മോഡലൊക്കെ അത് തന്നെ, പക്ഷെ കളർ വേറെ അല്ലേ. കളർ മാറ്റാൻ എവറസ്റ്റ് കീഴ് കിടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പെയിന്റും ബ്രഷും ഉണ്ടെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് മാറ്റാം. ഇവിടെ തനിക്കൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് വരാതിരുന്നു കൂടെ, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. സാറേ, നമുക്ക് ഈ ജോക്കർ വണ്ടി മുഴുവനായിട്ടൊന്ന് പരിശോധിച്ചാലോ? ഇവിടെ ഇത് ഇവിടെ കുറെ നാളായിട്ട് പൂട്ടി കിടക്കുന്ന വണ്ടിയാ. ഇനി പരിശോധിച്ച് അടങ്ങുമെന്നുള്ളെങ്കിൽ സാറ് പോയി പരിശോധിച്ചോ, ഞാൻ ഇവിടെ നിന്നോളാം. മണ്ടത്തരമായിപ്പോയല്ലേ. പറഞ്ഞത് കേട്ടില്ലേ, ഓടിക്കോളാൻ എന്ന വിട്ടോ. എനിക്ക് ഒട്ടും എനിക്ക് ഇത് താങ്ങാൻ വയ്യ, അതുകൊണ്ടാ. അത് പാടില്ല, താൻ പറഞ്ഞു അനുസരിച്ചിരുന്നെങ്കിൽ എന്റെ പ്രൊമോഷൻ പോയി. ഇല്ല സാറേ, സാറിന്റെ പ്രൊമോഷൻ പോകത്തില്ല, സാറിന്റെ പ്രൊമോഷൻ കിട്ടും. ആണോ? ഡീ പ്രൊമോഷൻ. കുറച്ചുകൂടെ ആഞ്ഞ് ശ്രമിച്ചാൽ ഡിസ്മിസൽ. ആ 50-ന്റെ കൂടെ 25 ചേർത്താൻ കൊടുക്കാലോ. 25 കൊടുക്കാൻ പറ്റൂ, 50 എടുക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു തീരുമാനം എടുക്ക്, ഒരു 50 വെച്ചോണ്ട് വെറുതെ. ഞാൻ എന്തായാലും എന്റെ ഡാഡിയോട് പറഞ്ഞ് എന്റെ ഷെയർ വാങ്ങി കുറച്ചെങ്കിലും ജാനകിക്ക് കൊടുക്കാൻ പോവാ. അപ്പൊ നിന്നെ കിട്ടുന്ന ഒരു ഡൗറി കൊടുക്കണ്ടേ? എന്നെ കിട്ടാൻ നിനക്ക് ഡൗറി വേണോ? വേണോടാ. അല്ല, എങ്കിൽ കേട്ട് ഇപ്പൊ ഇവിടെ വെച്ച് നിക്കും. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ നിന്റെ കെട്ട് മാത്രല്ല, എല്ലാ കെട്ടും നിക്കും. നമ്മളുമായിട്ട് ഡീലുള്ള എല്ലാരെയും ഞാൻ വിളിച്ചു. ആ ജോസ് പറഞ്ഞത് 3 മാസം സമയ, 25 വരെ ഞാൻ ചോദിച്ചു. ഒരു എളുപ്പ വഴിയുണ്ട്, ത്രിമൂർത്തികൾക്ക് പോയി മത്സരിച്ച് അഴിയണം. ജയിലിൽ ഈ ടീം ഒന്നായിരിക്കണം. അക്കാരൻ ഡാഡി ഇത് തുടങ്ങുമ്പോഴേ പറഞ്ഞതാ, 3 prisoners. നിങ്ങൾ ഈ രഹസ്യമായിട്ട് ആലോചിക്കുന്ന കാര്യം എന്താന്ന് എനിക്കറിയാം. അല്ല, ആരെയും ബുദ്ധിമുട്ടിക്കുന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പിന്നെ പണത്തിന്റെ കണക്ക് പറയുന്നത് അല്പം പതുക്കിയായേക്കൊള്ളാം. നിങ്ങളുടെ തർക്കം കേൾക്കാൻ വെളിയിൽ ക്യൂ നിക്ക, അല്ലെങ്കിൽ തന്നെ കാശ് മുഴുവൻ എവിടെ നിന്ന് അടിച്ചു മാറ്റിയതാന്നാ പറയുന്നത്. നാട്ടുകാര് പറയുന്നത് കേട്ടോ. എനിക്കിനി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ സത്യം, അതാ ഞാനും പറയുന്നേ, നിന്റെ വീട്ടിൽ ചെന്ന് രൂപയെടുത്ത് അവളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പറയാം. ആ പൈസ എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അത് നിന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ട തന്നെയല്ലേ. ശരി, നിങ്ങൾ നിക്ക്, ഞാൻ പോയി എടുത്തോണ്ട് വരാം. അമ്മേ, അമ്മേ, അമ്മയ്ക്ക് ഇതെന്ത് പറ്റി? അച്ഛനെ പോലീസ് ഓടിച്ചോ? എങ്കിൽ വേണ്ടിയില്ലായിരുന്നല്ലോ, അങ്ങനെയെങ്കിലും ഒരു സമാധാനം ഉണ്ടായേനെ. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സവിതേച്ചിയും ഭർത്താവും വന്നിരുന്നു. നിങ്ങളുടെ കയറി ചെയ്യേണ്ടപ്പോ ഞാനും പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള വഴി കഴിഞ്ഞു. ഇപ്പൊ കൈ കാശൊന്നുമില്ല, ഇനി മുടക്കിയ പണം തിരിച്ചു വരണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കാക്കണം. അപ്പൊ പോയി, ആകാശം പോയി. അവര് വന്നപ്പോ അമ്മയ്ക്ക് ഒന്ന് ഫോൺ ചെയ്തുകൂടായിരുന്നു. നമ്മൾ ഇനി എന്ത് ചെയ്യും? പൈസ പോയത് നേരാ, പക്ഷെ അത് കൊണ്ടുപോയത് സവിതയൊന്നും അല്ല. 1 മണിക്കൂർ മുമ്പ് വന്നിരുന്നെങ്കിൽ നല്ലൊരു കളരിപ്പയറ്റ് ഇവിടെ കാണാമായിരുന്നു. ഇരുപത്തഞ്ചു വർഷം രാവും പകലും ഇല്ലാതെ ഉറപ്പൊഴിച്ച് കടം വാങ്ങി പലിശ കൊടുത്തും കേസ് നടത്തുണ്ടാക്കിയ പണം ഇതങ്ങനെ ആർക്കും വിട്ടുകൊടുക്കലടാ. 25 വർഷം നിന്റെ പെങ്ങളെ സഹിച്ച് എനിക്ക് കിട്ടേണ്ട പണം ഇത്, ഇതല്ല മുഴുവൻ കിട്ടണം. അയ്യോ, എന്നിട്ട് അച്ഛൻ എവിടെ പോയി? അവിടെയും കണ്ടൊരു പോലീസ് വണ്ടിയുടെ ഹോൺ കെട്ടെന്നും പറഞ്ഞ് ഇടികൊണ്ട് വയ്യെങ്കിലും എടുത്തിയാടി ഓടി. സവിതയെ ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല, കൊച്ചെന്റെ കാലി വീണ് കൊറേ കരഞ്ഞു, മാപ്പെന്നൊക്കെ പറഞ്ഞു. 3-4 മാസം ഒരു ചെക്കന്റെ കൂടെ കഴിഞ്ഞ പെണ്ണിനോട് അവനെ കളഞ്ഞിട്ട് പാടി എന്ന് പറയുന്നത് ശരിയാണോ? ഇനി എന്ത് ചെയ്യും? ജാനകിയോടെ എല്ലാം പറയാം. എനിക്കും നിങ്ങൾ പറഞ്ഞോളൂ.
ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്, അത്യാവശ്യമായിട്ട് കാണണം. അതൊന്ന് ഓഫീസിൽ വെച്ച് വേണ്ട എന്നൊക്കെ പറഞ്ഞ് വിളിപ്പിച്ചിട്ട് മൂന്ന് പേരും മത്സരിച്ച് മൗനവ്രതം എടുക്കാണോ? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി നല്ലൊരു കാപ്പി എങ്കിലും വാങ്ങിത്താ. ജാനു, എല്ലാം പറയേണ്ട സാജന, പക്ഷെ അവന് അവനത് പറയാൻ മടിയാ. അതൊക്കെ വെറുതെ പറയുന്നതാ, ഓരോ മെസ്സേജും കാണണം. ഭയങ്കര റൊമാൻറ്റിക്കാ ഒരു പെണ്ണിനെ ലൈനാക്കി വെച്ചിട്ട് അവളെ കല്യാണം കഴിക്കാൻ പോകുക എന്ന് പറയാൻ എന്തിനാ മടി? എങ്കി പറയണ്ട, സാജനും പറയണ്ട, മറ്റു രണ്ട് മൂർത്തികളും പറയണ്ട. ആ കുട്ടി ഇന്നലെ എന്നെ വിളിച്ചിരുന്നു, സാജന്റെ ആ പഴയ നളിനി എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തെന്നും ആ കുട്ടി എന്നോട് പറഞ്ഞു. ജാനകി, ഞങ്ങൾ പറയാൻ വന്ന അതല്ല. എന്റെ വീട്ടിലെ പ്രശ്നമല്ലേ, ആ കാശിനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. അത് കിട്ടിയവർ അതുകൊണ്ട് സുഖമായി ജീവിക്കട്ടെ. ഇപ്പോൾ എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് എൻ്റെ വിവാഹമാണ്. ഒരുപാട് പണമുള്ള ഒരു മനുഷ്യന് കൂടിയുള്ള ജീവിതം, അതൊരു പക്ഷേ എൻ്റെ കുടുംബത്തിന് വലിയൊരു സഹായമാവും. അത് മാത്രം മതി. അമ്മേ, എന്താ അമ്മേ ആർക്കൊരു സന്തോഷമില്ലാത്തത്? എന്റെ മോൾ ഒരുങ്ങാനിന്ന് ഒത്തിരി നേരം എടുത്തു. നീ ഒരുപാട് സന്തോഷത്തിലാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. പക്ഷെ ആ സന്തോഷം ഞങ്ങൾക്ക് ആർക്കും ഇല്ല മോളെ. ചേച്ചി, നീ ആ ഓഫീസിൽ പോണ്ട. അയാള് ചേച്ചിയെ കെട്ടുകയും വേണ്ട. രാവിലെ മുതൽ മൂളിപ്പാട്ടും പാടി നടക്കണം, നിന്നോടത് പറയാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ്. അപ്പുറത്ത് മുത്തച്ഛൻ്റെ കൂടെ ഒരാളിരിപ്പുണ്ട്. മോളങ്ങോട്ട് ചെല്ല്, അദ്ദേഹം എല്ലാം പറയും. ഇദ്ദേഹം ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, അതൊന്നും സത്യമാവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ സത്യമാണ് മോളെ, എല്ലാം സത്യമാണ്. നിങ്ങൾ വിറ്റ വീടും പറമ്പും വാങ്ങിയത് എന്റെ മകളാണ്. 1.5 കോടി രൂപ അവൾ തന്നു, പക്ഷേ അത് നിങ്ങളുടെ കയ്യിൽ എത്തിയില്ല. വാങ്ങുന്നവരും ബാക്കി സംഭവിച്ചതെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ മോൾക്ക് അറിഞ്ഞുകൂടാത്ത ഒന്നുണ്ട്. നിങ്ങളുടെ പണം ചെന്നെത്തിയത് മോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്കാണ്. അങ്ങനെ പറയുന്നതല്ല ശരി. ആ കാശുകൊണ്ടാ സാജൻ ബിസിനസ് തുടങ്ങിയത്. നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതിന്റെ പിന്നിലും എന്തോ ചതി കാണും. വീട് ഞങ്ങൾക്ക് സ്വന്തമായെങ്കിലും മനസമാധാനം എന്നൊന്നില്ലായിരുന്നു. നിങ്ങളുടെ കണ്ണുനീര് മാത്രമായിരുന്നു എന്റെ ഓർമ്മകളിൽ. അങ്ങനെ ഞാൻ മനസ്സിലുറപ്പിച്ചതാണ് ഇത് കണ്ടുപിടിക്കാൻ. ഇനി വൈകിച്ചുകൂടെ, നമുക്ക് പോണം. അവരെ മൂന്ന് പേരെയും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. ഇന്നെന്താ ഓഫീസ് അവധിയാണ്? ഇന്നല്ല സാറേ, 2 ദിവസമായിട്ട് പ്രശ്നങ്ങളാണ്. ഈ 3 പിള്ളേരും ശരിയല്ലെന്നാ ഇപ്പൊ ആളുകൾ പറയുന്നത്. പൈസ എവിടെന്നോ പിടിച്ചു പറിച്ചതാണെന്നോ കട്ടതാണെന്നോ ഒക്കെ കേക്കുന്നേ. ഇന്നലെ വക്കീലന്മാരും പിന്നെ ആരൊക്കെയോ. ഞാൻ പുറത്തുള്ള ആളല്ലേ, അതുകൊണ്ട് വ്യക്തമായി ഒന്നും മനസ്സിലായില്ല. അകത്തെ ജോലിക്കാർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് കമ്പനി പൂട്ടിയെന്നാണ്. സാറേ, 3 കൂടി മുങ്ങിന്നാ പറയണേ. നമ്മൾ വൈകിപ്പോയി, എല്ലാം കൈവിട്ടു. കുട്ടമ്പള്ളിയുടെ ശ്രമം ജീവിതത്തിൽ ആദ്യമായി പരാജയപ്പെട്ടു.
നിങ്ങൾ എല്ലാരും എന്നോട് പൊറുക്കണം. ഇപ്പൊ പറഞ്ഞ വാക്കുകൾ അങ്ങ് തിരിച്ചെടുക്കണം. അവൻ ആരും എങ്ങും പോയിട്ടില്ല, ഇവിടെ വന്നിരുന്നു. എന്റെ കുഞ്ഞിനെ കണ്ട് സംസാരിക്കാൻ വന്നതാ. അവരാരും തെറ്റുകാരല്ല കുട്ടമ്പിള്ള സാറേ, മൂന്ന് പേരും നല്ല പിള്ളേരാ. എന്റെ കുഞ്ഞിനെ അവർക്ക് ജീവനാ. അവര് നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ ജാനകിയുടെ പേർക്ക് എഴുതി വെച്ച പ്രമാണങ്ങളായിരിക്കും അവർ. ഞാനൊന്നും സ്വീകരിച്ചിട്ടില്ല, അവരപ്പുറത്തുണ്ട്. ഈ പാട്ടിലടാ നമ്മൾ രണ്ടുപേരും കുഴിച്ചടിച്ചത്. ടാക്സി കാറ്, ടാക്സി കാറ്, ടാക്സി കാറ്, ടാക്സി തള്ളടി. പാട്ട വണ്ടി അല്ലടി, നിധിയാണ് നിധി. സാറേനുള്ളടി, അവളിപ്പ എം ഡിയുടെ ഭാര്യയല്ലേ. ജോറ് 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 ഓടാ നാല് പേര്. 72 മാ